നമസ്കാരം. ചക്കാനോനും കരൻലിയും യുവറ്റ ജോർദാനും ലോഗനും ആലിസും അതുപോലെ എമിലിയും യു എസിലേക്ക് മടങ്ങിയപ്പോൾ ബ്രൈഡൻ സ്റ്റുവർട്ട് അവൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങിയിരിക്കുകയാണ്. യു എസിൽ മടങ്ങിയെത്തിയതും എമിലിയെ അടിയന്തര ഓപ്പറേഷന് വിധേയമാക്കി. അവളുടെ നാക്ക് അവൾ ശരിക്കും ശക്തമായി കടിച്ചു മുറിച്ചിരിക്കുകയായിരുന്നു. ചക്കാനോനെ വിളിക്കാൻ ബ്രൈഡൻ സ്റ്റുവർട്ട് അവളെ നിർബന്ധിക്കുമെന്ന് മനസ്സിലായത് കൊണ്ടാണ് അവളുടെ നാക്ക് കടിച്ചു മുറിച്ചത്. ആലീസ് അക്കാര്യത്തെക്കുറിച്ച് കരൻലിയോടും യുവാറ്റയോടൊക്കെ പറഞ്ഞപ്പോൾ അവർക്കെല്ലാവർക്കും എമിലിയോട് അതുവരെ ഉണ്ടായിരുന്ന ആ ദേഷ്യം ഒന്ന് മാറുകയാണ്. ചക്കിനെ ആമസോൺ കാട്ടിൽ കൊണ്ടുപോയി പാർപ്പിച്ചതും അവിടെ വച്ച് ചക്കിനെ ഉപയോഗിച്ച് അവൾ ഫൈറ്റിംഗ് പഠിച്ചതുമൊക്കെ ലേശം ദേഷ്യത്തോടെയാണ് നേരത്തെ യുവാറ്റ ജോർദാൻ കണ്ടിരുന്നത്. പ്രത്യേകിച്ച് ചക്കിൻ്റെ തലയിൽ എമിലി അടിച്ചു വീഴ്ത്തിയ ആ രംഗം യുവാറ്റയെ വളരെ വിഷമിപ്പിച്ച രംഗമാണ്. പക്ഷേ ഇപ്പോൾ എമിലി അതിന് പ്രായശ്ചിത്തം ചെയ്തിരിക്കുകയാണ്. എമിലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ നടക്കുമ്പോൾ ചക്കാനോൻ ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ്. അവൻ നാട്ടിലേക്ക് പോകാനുള്ള തീരുമാനമാണ് എടുത്തത്. ചക്ക പെട്ടെന്ന് നാട്ടിലേക്ക് മടങ്ങുന്നു എന്ന് കേട്ടപ്പോൾ ലോഗനും യുവാറ്റയ്ക്കും ഒരേപോലെ വിഷമമുണ്ട്. യുവാറ്റയ്ക്ക് ചക്കിനൊപ്പം നാട്ടിലേക്ക് മടങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ്. യു എസിൽ അവളെ ഏറ്റെടുത്ത ജോർദാൻ കുടുംബത്തിൻ്റെ ബിസിനസ് ഇപ്പോൾ അവളുടെ സാന്നിധ്യം ആവശ്യപ്പെടുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ യുവാറ്റയ്ക്ക് ചക്കിനൊപ്പം പോകാൻ കഴിയില്ല. ചക്ക് നാട്ടിലേക്ക് മടങ്ങുന്നത് ചില ഉദ്ദേശ ലക്ഷ്യങ്ങൾ വെച്ചാണ്. ബ്രിജിത്താണ് ഇപ്പോൾ സ്റ്റുവർട്ട് കുടുംബത്തിൻ്റെ ഹെഡായിരിക്കുന്നത്. അവൾ ആകെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അവളുടെ പുറത്ത് വെടിവെച്ചത് ചക്കാനോനാണെന്ന് 100% അവൾ വിശ്വസിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഏത് സമയത്ത് വേണമെങ്കിലും അവൾ ചക്കിനെ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ആ അറ്റാക്ക് ചിലപ്പോൾ ചക്കിനെതിരെ വ്യക്തിപരമായിട്ടാവാം, അല്ലെങ്കിൽ ചക്കുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകൾക്കെതിരെയാവാം. രണ്ട് മേഖലയിലും ചക്ക് മെച്ചപ്പെടേണ്ടിയിരിക്കുന്നു. ബിസിനസ് മേഖലയിൽ മെച്ചപ്പെടാൻ എന്ത് ചെയ്യാം എന്നതിനെക്കുറിച്ച് ചക്ക ആലോചിച്ചപ്പോൾ ചക്കിന് നാട്ടിലേക്ക് പോയി അവൻ്റെ ബിസിനസ്സൊക്കെ ഒന്ന് വേരിഫൈ ചെയ്താൽ കൊള്ളാമെന്ന് തോന്നലുണ്ടായി. അതുകൊണ്ടാണ് ചക്ക് നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചത്. നാട്ടിലേക്ക് പോകുന്ന ചക്കിനൊപ്പം യുവാറ്റ ജോർദാൻ പോകുന്നില്ല എന്നറിഞ്ഞപ്പോൾ വില്ലയ്ക്ക് ഒരു വിഷമമായി. യുവാറ്റ നാട്ടിലേക്ക് ചക്കിനൊപ്പം പോവാതിരിക്കുമ്പോൾ ചക്കിനൊപ്പം ലോഗൻ കൂടി കയറിപ്പോയാൽ യുവാറ്റ എന്ത് കരുതും? അതാണ് ഇപ്പം ലോഗൻ്റെ മനസ്സിലുള്ള പ്രശ്നം. അതുകൊണ്ട് തന്നെ ലോഗൻ ചക്കിനോട് പറഞ്ഞു, ചക്ക് ഞാൻ വരുന്നില്ല, ഞാൻ കുറച്ച് ദിവസം കൂടി ഇവിടെ നിൽക്കട്ടെ. യുവാറ്റ യു എസിലായിരിക്കുമ്പോൾ ലോഗൻ ചക്കിനൊപ്പം നാട്ടിലേക്ക് മടങ്ങുന്നത് യുവാറ്റ തെറ്റിദ്ധരിക്കാൻ ഇടയുണ്ടെന്ന് ലോഗൻ കരുതുകയാണ്. അതുകൊണ്ടാണ് ലോഗൻ ഒഴിഞ്ഞു മാറുന്നത്. കരൻലിക്ക് മാത്രമല്ല യുവാറ്റയ്ക്കും ആ സംഭവം മനസ്സിലായി. യുവാറ്റ ലോഗൻ അടുത്ത് നിന്നു. ആൻഡ് ലോഗൻ, എനിക്ക് പ്രത്യേകിച്ച് ഒരു വിഷമവും ഇല്ല, ചക്കിനൊപ്പം ആൻഡ് കൂടെ ചെല്ലേ. ഏ യുവാറ്റ, അത് വേണ്ട, അത് ശരിയാകില്ല. ലോഗൻ്റെ മറുപടി വളരെ സിമ്പിളും ഷോർട്ടുമാണ്. ലോഗനെ കൂടുതലൊന്നും പറയാനില്ല. ഹോസ്പിറ്റലിലുള്ള എമിലിയുടെ കണ്ടീഷൻ ഒന്ന് മെച്ചപ്പെട്ടപ്പോൾ ചക്ക് എമിലിയെ പോയി കണ്ടു. എമിലിക്ക് ചക്കിനെ കണ്ടപ്പോൾ ശരിക്കും സന്തോഷം. അവൾ ഒരിക്കലും ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന് കരുതിയതല്ല. ചക്കിനെ ജീവനോടെ അടുത്ത് കണ്ടപ്പോൾ അവളുടെ മുഖത്തുണ്ടാകുന്ന സന്തോഷം അടുത്ത് നിൽക്കുന്ന ആലീസിനെയും കാണാൻ കഴിയുന്നുണ്ട്. ആലീസിന് ഒന്നും പറയാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ്. എമിലിയോടും ആലീസിനോടും യാത്ര പറഞ്ഞ് ചക്ക് നേരെ എത്തിയത് കാസിനോയിലാണ്. അവിടെ പമേല ഡെവിസനുണ്ട്. പമേലയോടായി ചക്ക് പറഞ്ഞു, പമേല ഇനി കുറച്ച് ദിവസം ഞാൻ ഇവിടെ കാണില്ല. ഏയ് ചക്ക എവിടെ പോകുന്നു? ഞാൻ നാട്ടിലേക്ക് പോവുകയാണ്. ചക്ക നാട്ടിലേക്ക് പോകുന്നു? അപ്പം ഞാനിവിടെ. ഏയ് പമേല, ഈ ബിസിനസ് നിന്നെ ഞാൻ ഏൽപ്പിക്കുകയാണ്, എന്താവശ്യമുണ്ടെങ്കിൽ നീ എന്നെ വിളിക്കണം. ചക്ക് പെട്ടെന്ന് അവളെ വിട്ട് നാട്ടിലേക്ക് മടങ്ങുന്നു എന്ന് കേട്ടപ്പോൾ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു വേദന പമേലയ്ക്ക് അനുഭവപ്പെടുകയാണ്. ചക്കിന് അവൾ അവളുടെ ജീവിതത്തിൻ്റെ 5 വർഷം കരാറെഴുതി കൊടുത്തിരിക്കുന്നതാണ്. ചക്കിനെ 5 വർഷം സേവിക്കണമെന്നുള്ളത് ചക്കും അവളും തമ്മിലുള്ള കരാറാണ്. ആ കരാർ അവൾ ഏറ്റെടുത്തത് ലേശം വിഷമത്തോടെയാണെങ്കിലും ഇപ്പോൾ അവളതിൽ ശരിക്കും ത്രില്ലാണ്. ചക്കനൊപ്പം വർക്ക് ചെയ്യാൻ ഒരു വല്ലാത്ത ആവശ്യം തന്നെ അവൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ചക്ക് പെട്ടെന്ന് അവളെ വിട്ട് പോകുന്നു എന്ന് കേട്ടപ്പോൾ ശരിക്കും ഒരു സങ്കടം പമേലയുടെ മുഖത്തുണ്ടായി. ചക്ക് പമേലയോട് പറഞ്ഞു, ഹേയ് കൂടോ, ഞാൻ വേഗം പോയിട്ട് വരാം. അങ്ങനെ പമേലയോട് പറഞ്ഞിട്ട് ചക്ക് തുടർന്ന് എത്തിയത് ബെല്ലയുടെ അടുത്താണ്. കില്ലർ ഓർഗനൈസേഷൻ്റെ ഹെഡ് ബെല്ല ചക്ക് നാട്ടിലേക്ക് മടങ്ങുന്നത് കേട്ടപ്പോൾ വളരെ ഷോക്കായി പോവുകയാണ്. ചക്കിനോടുള്ള അവളുടെ ബന്ധം എന്താണെന്ന് അവൾക്ക് തന്നെ അറിയത്തില്ല. ചക്ക് അവളുടെ അടുത്തുള്ളപ്പോൾ എന്തോ ഒരു ഇഷ്ടം
അവൾക്ക് തോന്നാറുണ്ട്. എന്തോ ഒരു സുരക്ഷിതത്വം അവൾക്ക് തോന്നാറുണ്ട്. വേണ്ടപ്പെട്ട ആരോ കൂടെ ഉള്ള ഒരു ഫീൽ അവൾക്ക് തോന്നാറുണ്ട്. അതുകൊണ്ടാണ് ചക്കിനെ അവളുടെ ബോയ് ഫ്രണ്ടായി അവൾ അവളുടെ അമ്മയുടെ മുന്നിൽ അവതരിപ്പിച്ചത് തന്നെ. ചക്ക് പെട്ടെന്ന് നാട്ടിലേക്ക് മടങ്ങുന്നത് കേട്ടതും ബെല്ല ചക്കിനോട് പറഞ്ഞു, ചക്ക് പ്ലീസ് എന്നൊന്ന് കെട്ടിപ്പിടിക്കാവൂ. മറത്തൊന്നും പറയാതെ ചക്ക് ബെല്ലയെ ആലിംഗനം ചെയ്തു. ബെല്ലയും ചക്കിനെ കുറേ നേരം അങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ ചക്ക് ബെല്ലയോട് പറഞ്ഞു, ചേച്ചി എനിക്ക് പോകാനുള്ള സമയമായി. ചക്ക് അങ്ങനെ പറഞ്ഞതും ബെല്ല പെട്ടെന്ന് ചക്കിനെ തള്ളി മാറ്റിയിട്ട് ഒന്ന് തിരിഞ്ഞു നിന്നു. ചക്ക് എനിക്ക് നിന്നെ കാണണ്ട, നീ പൊയ്ക്കോ. ചക്കിനെ അവൾ നോക്കിയാൽ അവൾ കരഞ്ഞു പോകുമെന്നൊരു ഫീല് ഇപ്പോൾ ബെല്ലയ്ക്കുണ്ട്. അവളെ ചേച്ചി എന്ന് വിളിക്കുന്ന ചക്കാനോട് എന്തുകൊണ്ടോ ഒരു ഇഷ്ടം ബെല്ലയ്ക്കുണ്ട്. കരൺലി അവൾക്കൊപ്പം വർക്കിച്ചിരുന്ന ആളാണ്, അവളുടെ സുഹൃത്തു കൂടിയാണ് കരൺലി. ആ കരൺലി അവളുമായി പിണങ്ങിയിട്ടുള്ള വ്യക്തിയുമാണ്. കരൺലിയോട് സ്നേഹത്തിലും ശത്രുതയിലും കലർന്ന ഒരു ബഹുമാനമാണ് ബെല്ലയ്ക്ക് ഉള്ളത്. ആ കരൺലിയുടെ മകനാണ് ചക്കാനോൻ. ചക്കാനോന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് യാത്ര പറയാൻ കഴിയില്ല എന്നൊരു തോന്നൽ ബെല്ലയ്ക്ക് ഉണ്ടായതുകൊണ്ടാണ് ബെല്ല പെട്ടെന്നങ്ങ് തിരിഞ്ഞത്. ചക്ക് ബെല്ലയൊന്ന് നോക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങി. ബെല്ലയുടെ വീട്ടിൽ നിന്നിറങ്ങിയ ചക്കാനോൻ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ബെറ്റി ഒന്നിച്ച് നാട്ടിലേക്ക് മടങ്ങി. കരൺലിയുടെ പ്രൈവറ്റ് വിമാനത്തിൽ ചക്കാനോൻ നാട്ടിലേക്ക് മടങ്ങിയ കാര്യം അല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെ ബ്രൈഡൻ സ്റ്റുവർട്ട് അറിഞ്ഞു. ബ്രൈഡൻ സ്റ്റുവർട്ട് ഒരു അവസരം കിട്ടിയാൽ ചക്കാനോനെ തീർക്കണമെന്ന് പറഞ്ഞ് ഒരു ഹോട്ടലിൽ തങ്ങിയിരിക്കുകയാണ്. അയാളുടെ ഒപ്പം അയാളുടെ വേണ്ടപ്പെട്ട അനുയായികളുമുണ്ട്. സ്റ്റുവർട്ട് കുടുംബം ബ്രൈഡനെ അവരുടെ കുടുംബത്തിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. അയാൾക്കിനി അങ്ങോട്ടേക്ക് മടങ്ങി ചെല്ലാനാവില്ല. അയാൾക്ക് ആ അവസ്ഥ ഉണ്ടാക്കിയതിൻ്റെ കാരണക്കാരൻ ചക്കാനോനാണ്. ആ ചക്കാനോനെ ഒരു പാഠം പഠിപ്പിക്കണമെന്നുള്ളത് ബ്രൈഡൻ സ്റ്റുവർട്ടിൻ്റെ ഒരു ആവശ്യമാണ്. ആ ആവശ്യം അയാളുടെ തലയ്ക്ക് പിടിച്ച് നിൽക്കുമ്പോഴാണ് അയാൾ താമസിക്കുന്ന ഹോട്ടലിലെ ബാറിൽ അയാളൊരു പെൺകുട്ടിയെ പരിചയപ്പെടുന്നത്. ഒരു സുന്ദരിയായ പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയോട് സംസാരിച്ച് അടുപ്പമുണ്ടാക്കുമ്പോഴാണ് അയാൾ ഒരു കാര്യം തിരിച്ചറിയുന്നത്, അവൾക്കും ചക്കാനോനോട് ഒരു എതിർപ്പുണ്ടെന്ന്. ചക്കാനോനെ കൊല്ലുക എന്നുള്ളതാണ് അവളുടെ ഉദ്ദേശ ലക്ഷ്യം തന്നെ. അത് മറ്റാരുമല്ല സാക്ഷാൽ ഫ്രീഡ ഓൾമാൻഡയാണ്. ഫ്രീഡ ചക്കാനോൻ ബെല്ലയുടെ അടുത്ത് വന്നു പോയ ആ നിമിഷത്തിൽ അവിടെ എത്തിയതാണ്. ചക്ക് നാട്ടിലേക്ക് മടങ്ങിയ കാര്യം ഫ്രീഡ അറിഞ്ഞിരിക്കുകയാണ്. അവൾ കുറേ ദിവസമായി ബ്ലാക്ക് റോസിൻ്റെ പുറകിലായിരുന്നു. ബ്ലാക്ക് റോസ് എവിടെയാണ് ഒളിച്ചതെന്ന് അവൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ബ്ലാക്ക് റോസിനെ തൊടാൻ പാടില്ല എന്ന് ബെല്ല അവളോട് പറഞ്ഞിട്ടും ബെല്ല അറിയാതെ രഹസ്യമായിട്ട് അവൾ ബ്ലാക്ക് റോസിനെ ഫോളോ ചെയ്യാൻ ശ്രമിച്ചതാണ്. പക്ഷെ ബ്ലാക്ക് റോസ് തികച്ചും അപ്രതീക്ഷിതമായി ശൂന്യതയിൽ അങ്ങ് ലയിച്ചതുപോലെയായി. ഒരു പൊടിയുമില്ല. ബ്ലാക്ക് റോസിനെ സംബന്ധിച്ച് ഒരു വിവരവും കിട്ടുന്നില്ല. ആ വിഷമത്തിലാണ് അവൾ ബാറിൽ മദ്യപിക്കാനെത്തിയത്. മദ്യപിച്ചു വരുമ്പോഴാണ് അവൾ തന്നെ തന്നെ ശ്രദ്ധിക്കുന്ന ബ്രൈഡൻ സ്റ്റുവർട്ടിൻ്റെ ശ്രദ്ധയപ്പെടുന്നത്. ബ്രൈഡൻ സ്റ്റുവർട്ടും ഫ്രീഡയും ഒരേ ആവശ്യക്കാരാണ്. രണ്ടുപേരും അവരുടെ മനസ്സിലുള്ള കാര്യം പുറത്തു പറഞ്ഞോടുകൂടി അവർ തമ്മിൽ ഒരു സൗഹൃദമുണ്ടായി. ബ്രൈഡൻ സ്റ്റുവർട്ടും ഫ്രീഡയും തമ്മിൽ ആ കണക്ഷൻ ഉണ്ടാകുന്ന അതേ സമയത്ത് മറ്റൊരു സ്ഥലത്ത് ഹീതി ഹഡ്സിൻ്റെ മുറിയിലേക്ക് അവളുടെ ആ ബോഡിഗാർഡ് കടന്നു വന്നു. മിസ് ഹീതി, ചക്ക് നാട്ടിലേക്ക് മടങ്ങി. നാട്ടിലേക്ക് മടങ്ങിയെന്നു അവരെന്നോട് പറയാതെ മടങ്ങിയെന്നു. ഹീതി ഹഡ്സൺ ചക്കാനോൻ നാട്ടിലേക്ക് മടങ്ങുമെന്ന് വിചാരിച്ചിരുന്നതല്ല. ഹീതി ഹഡ്സന്റെ ദേഷ്യം കണ്ടതും ആ ബോഡിഗാർഡ് നിശബ്ദനായി അവിടെ നിന്ന് നിൽക്കുകയാണ്. ഹീതിയെ പെട്ടെന്ന് ദേഷ്യത്തോടുകൂടി അവളുടെ തൊട്ടടുത്തുള്ള മേശപ്പുറത്തിരുന്ന സാധനങ്ങളൊക്കെ വലിച്ച് താഴേക്കെറിഞ്ഞു. ഒരു വലത്ത ദേഷ്യം അവൾക്കുണ്ടാവുകയാണ്. സാധനങ്ങൾ ദേഷ്യത്തോടുകൂടി തറയിലേക്ക് വലിച്ചെറിയുന്ന ഹീതി ഹഡ്സനോടായി ആ ബോഡിഗാർഡ് പറഞ്ഞു, മിസ് ഹീതി നമ്മളിപ്പോൾ എന്തു ചെയ്യും? ആ ചോദ്യം കേട്ടതും ഹീതി ഒരു നിമിഷം നിശബ്ദയായി നിന്നു. അതിനുശേഷം അവൾ ആ ബോഡിഗാർഡിനോട് പറഞ്ഞു, നമുക്ക് ചക്കുള്ളിടത്തേക്ക് പോകാം. അവളുടെ തീരുമാനം വളരെ വ്യക്തമാണ്. ചക്ക എവിടെയുണ്ടോ അവിടെ അവൾ ഉണ്ടാകണം. ഹീതി ഹഡ്സന്റെ തീരുമാനം അതിവേഗം നടപ്പിലാക്കപ്പെടുകയാണ്. ബെറ്റി ബർണാർഡും ചക്കാനോനും കയറിയ വിമാനം സി സിറ്റിയിൽ ലാൻഡ് ചെയ്യുമ്പോൾ ഹീതി ഹഡ്സനും അവളുടെ ബോഡിഗാർഡുമുള്ള വിമാനം യു എസിൽ നിന്ന് സി സിറ്റിയിലേക്ക് തിരിച്ചിരിക്കുകയാണ്. സി സിറ്റിയിൽ എത്തുന്ന ചക്കാനോന് ഒരുപാട് തിരക്കുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അവൻ ചെയ്യേണ്ടതുണ്ട്. അവൻ്റെ പഴയ പരിചയക്കാരെയൊക്കെ ഒന്ന് പോയി കാണുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. സി സിറ്റിയിലെ എയർപോർട്ടിൽ നിന്ന് ചക്കാനോൻ ടാക്സിയിൽ സിറ്റി പ്ലാസയിലേക്ക് തിരിച്ചു. ചക്കൻ്റെ സാധനങ്ങളുമായിട്ട് ബെറ്റി ബർണാർഡ് മറ്റൊരു വാഹനത്തിൽ ഹോട്ടൽ ലൂണയിലേക്ക്. ചക്കാനോൻ്റെ വാഹനം സിറ്റി പ്ലാസയ്ക്ക് സമീപത്തുള്ള ട്രാഫിക് ഐലൻഡിൽ എത്തിയപ്പോൾ ചക്കൻ്റെ ശ്രദ്ധ പെട്ടെന്ന് ആ ട്രാഫിക് ഐലൻഡിന് സമീപമുള്ള ഒരു ബിൽഡിങ്ങിന് മുന്നിലെ കാറിലേക്ക് പതിഞ്ഞു. ആ കാറ് കണ്ടപ്പോൾ ചക്കാനോൻ ടാക്സിക്കാരനോട് പറഞ്ഞു,
അവൻ്റെ കാറ് ആ ഭാഗത്തേക്ക് ഒതുക്കാൻ ടാക്സി ഒതുക്കിയതും ചെക്കാനോൻ കാറിൽ നിന്ന് ഇറങ്ങി. അവൻ നടന്ന് അവൻ കണ്ട കാറിനടുത്തെത്തി. അത് സാക്ഷാൽ സെൽഡമ്മയുടെ കാറാണ്. സെൽഡന്റെ കാറിനടുത്തേക്ക് വന്ന ചെക്കാനോൻ ആ ഭാഗത്തൊന്നും സെൽഡെ കാണാതെ വന്നപ്പോൾ ആ ബിൽഡിങ്ങിനകത്തേക്ക് പതുക്കെ നടന്നു തുടങ്ങി. ആ ബിൽഡിംഗ് ഓഫീസുകളൊക്കെയുള്ള അത്പസുപ്പ കടകളൊക്കെ ഉള്ള ഒരു ബിൽഡിംഗ് തന്നെയാണ്. സെൽഡ എന്തിനാ ആ ബിൽഡിങ്ങിന് മുന്നിൽ കാർ കൊണ്ട് നിർത്തിയത്? അങ്ങനെ ആലോചിച്ചുകൊണ്ടാണ് ചെക്കാനോൻ അകത്തേക്ക് നടക്കുന്നത്. ചെക്കങ്ങനെ അകത്തേക്ക് നടന്നു വരുമ്പോൾ അകത്ത് ആ ബിൽഡിങ്ങിലെ താഴത്തെ നിലയിൽ ഒരു സംഭവം അരങ്ങേറുകയാണ്. യഥാർത്ഥത്തിൽ സെൽഡമേൻ അവളുടെ ബിസിനസ് വിപുലീകരിക്കാൻ വേണ്ടി ഒരു പുതിയ റെസ്റ്റോറൻ്റ് കൂടെ തുടങ്ങാൻ സ്ഥലം കണ്ടെത്താനായിട്ടാണ് ആ ബിൽഡിങ്ങിൽ എത്തിയത്. ചെക്കിൻ്റെ പ്ലാസയിലുള്ള അവളുടെ ആ റെസ്റ്റോറൻറ്റ് സൂപ്പർ ഹിറ്റായി മാറിയിരിക്കുകയാണ്. ഒരുപാട് ആളുകളാണ് അവളുടെ റെസ്റ്റോറൻറ്റിലേക്ക് വരുന്നത്. ആളുകളുടെ തിരക്ക് മനസ്സിലാക്കിയ സെൽഡ ഒരു റെസ്റ്റോറൻ്റ് കൂടി സമീപത്തിന് തുടങ്ങാൻ ആലോചിച്ചപ്പോൾ അവളുടെ കണ്ണിൽപ്പെട്ടത് ഈ ബിൽഡിങ്ങാണ്. ആ ബിൽഡിങ്ങിൽ ഒരു മുറി ഒഴിഞ്ഞു കിടപ്പുണ്ടെന്ന് അറിഞ്ഞ് സെൽഡ അവിടെ നോക്കാൻ വന്നതാണ്. സെൽഡ വന്നു കണ്ട മുറി വിശാലമായ ഒരു ഹാളാണ്. അനവധി വർഷങ്ങളായിട്ട് ആ ഹാള് ഒഴിഞ്ഞു കിടക്കുകയാണ്. ആ ഹാള് വാടകയ്ക്ക് കൊടുക്കുന്നു എന്നറിഞ്ഞിട്ടാണ് അവൾ എത്തിയിരിക്കുന്നത്. അവളെ ഹാളൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ആ ഹാളിൻ്റെ നടത്തിപ്പുകാരൻ അങ്ങോട്ട് വന്നു. ആ ഹാള് അവൾക്ക് വേണ്ടി തുറന്നുകൊടുത്ത ചെറുപ്പക്കാരനും അവിടെ ഉണ്ട്. ആ നടത്തിപ്പുകാരൻ അവിടെ എത്തി അല്പം കഴിഞ്ഞപ്പോൾ രണ്ട് മൂന്ന് പേരോട് വന്നു. ഇപ്പോൾ ഫലത്തിൽ ഒരു അഞ്ചോളം ആളുകൾ അതിനകത്തുണ്ട്. എല്ലാം ഒരു ടൈപ്പിലുള്ള ചെറുപ്പക്കാരാണ്. അവർ സെൽഡ ആ ബിൽഡിങ്ങൊക്കെ നോക്കി കാണുന്നത് അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ബിൽഡിംഗ് കണ്ടു കഴിഞ്ഞതിന് ശേഷം സെൽഡ ആ നടത്തിപ്പുകാരൻ്റെ അടുത്ത് വന്നു. എനിക്ക് ബിൽഡിംഗ് ഇഷ്ടപ്പെട്ടു. ഓഹോ, നിനക്ക് ഇഷ്ടപ്പെട്ടോ? അയാളുടെ മറുപടി പെട്ടെന്ന് ആ ശൈലിയിലാണ് വന്നത്. ഏയ്, ഞാൻ പറഞ്ഞത് എനിക്ക് ബിൽഡിംഗ് ഇഷ്ടപ്പെട്ടെന്നാണ്. അതിനെയാണ് ഞാനും പറഞ്ഞത്, ഞങ്ങൾക്കും ഇഷ്ടപ്പെട്ടു. അല്ല, നിങ്ങളെന്താ പറയുന്നത്? ഏയ്, പേടിക്കാതെ, നീ പറഞ്ഞത് തന്നെയാണ് ഞങ്ങളും പറയുന്നത്. ഞങ്ങൾക്കും ഇഷ്ടപ്പെട്ടു. അത് പറഞ്ഞിട്ട് ആ ചെറുപ്പക്കാർ ഒന്ന് ചിരിച്ചു. താൻ ഒരു പ്രശ്നത്തിൽ അകപ്പെടാൻ പോവുകയാണെന്ന് അവരുടെ ചിരി സെൽഡയോട് വിളിച്ചു പറയുകയാണ്. സെൽഡ പെട്ടെന്ന് ആ മുറിയിൽ നിന്ന് പുറത്ത് കിടക്കാൻ പോയതും അവളെ രണ്ടുപേരങ്ങ് തടഞ്ഞു. ഏയ് സുന്ദരി, അങ്ങനെ അങ്ങ് പോയാലോ? ഇവിടം വരെ എത്തിയിട്ട് ഞങ്ങളെയൊക്കൊന്ന് പരിചയപ്പെടാതെ നീ അങ്ങനെ പോയാൽ നിനക്കത് ക്ഷീണമാവില്ലേ? നിനക്കത് വിഷമമാവില്ലേ? വളരെ കൂളായിട്ടാണ് അവന്മാർ ആ ചോദ്യം ചോദിക്കുന്നത്. അവന്മാരുടെ സംഭാഷണ ശൈലിയും അവന്മാരുടെ രീതിയും ലേശം കുഴപ്പം പിടിച്ചതാണെന്ന് സെൽഡയ്ക്ക് തോന്നിയപ്പോൾ സെൽഡ അതിവേഗം ഓടി രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം നടത്തി. പക്ഷെ അവൾക്ക് കടന്നു പോകേണ്ട വാതിലിൽ രണ്ട് ചെറുപ്പക്കാർ അങ്ങനെ നിൽക്കുകയാണ്. അവന്മാർ ഇതൊക്കെ കണ്ട് അങ്ങനെ ചിരിച്ചു നിൽക്കുകയാണ്. എന്നിട്ടും സെൽഡ അവന്മാരെ നേരെ ഓടി വന്നു. സെൽഡ ഓടി അവന്മാരുടെ അടുത്തേക്ക് വന്നതും അവന്മാർ സെൽഡയുടെ കയ്യിലങ്ങ് പിടിച്ചു. ഹേയ് സുന്ദരി, ഇത് എങ്ങോട്ടാ ഓടുന്നത്? രണ്ട് കയ്യിലും ആ രണ്ട് ചെറുപ്പക്കാർ പിടിച്ചപ്പോൾ അവളുടെ പുറകെ വരികയായിരുന്ന ആ ചെറുപ്പക്കാരും അവളുടെ അടുത്തെത്തി. അവളെ ആ ചെറുപ്പക്കാർ അഞ്ചു പേരും കൂടി വലിച്ചെടിച്ച് അകത്തേക്ക് കൊണ്ടുപോവുകയാണ്. ടീമിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തി ആ ചെറുപ്പക്കാരിൽ ഒരുവരോട് പറഞ്ഞു, നീ ഈ വാതിൽക്ക് തന്നെ നിൽക്ക്, ആരെങ്കിലും വരികയാണെങ്കിൽ പറയണം. ആ കൂട്ടത്തിലെ ഒരു ചെറുപ്പക്കാരന് അങ്ങനെ നിർദ്ദേശം കൊടുത്തിട്ട് ബാക്കി നാലുപേരും കൂടി സെൽഡയെ വലിച്ചെടിച്ച് അകത്തേക്ക് കൊണ്ടുപോവുകയാണ്. സെൽഡ ശരിക്കും പെട്ടിരിക്കുകയാണ്. അവൾ ഒരിക്കലും ഇത്തരമൊരു സാഹചര്യം പ്രതീക്ഷിച്ചിരുന്നതല്ല. അവൾക്ക് ഏറെ പരിചയമുള്ള പ്ലേസാണ് ആ സിറ്റി സ്ക്വയർ എന്ന് പറയുന്നത്. സിറ്റി സ്ക്വയറിന് നേരെ എതിർഭാഗത്തുള്ള ബിൽഡിങ്ങിൽ ഇങ്ങനൊരു ആക്രമണം നടക്കുമെന്ന് അവളെങ്ങനെയാ വിചാരിക്കുക? അവൾ അലറി കരഞ്ഞപ്പോൾ അവളുടെ വാ അടച്ചു പിടിച്ചുകൊണ്ട് ഒരാൾ ഒരൊറ്റയാടി, ഞങ്ങൾ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ നീ ഇവിടെ തീരും. ഞാൻ ആരെന്നറിയാമോ? സെൽഡ എന്നിട്ട് ദേഷ്യപ്പെട്ടവളോട് സംസാരിക്കുകയാണ്. നീ ആരായാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല. കുറച്ച് ക്രിമിനൽ മൈൻഡ് സെറ്റ് ഉള്ള ആ ചെറുപ്പക്കാർ യഥാർത്ഥത്തിൽ അതിനകത്ത് അല്പസ്വല്പം അവരുടേതായ പരിപാടികളുമായി കഴിയുമ്പോഴാണ് സെൽഡ ആ ബിൽഡിംഗ് നോക്കാൻ വന്നത്. അവൾ അകത്തേക്ക് കിടക്കുന്ന കണ്ട് അവരൊന്ന് ഒഴിഞ്ഞു മാറിയുന്നതാണ്. അവൾ നോക്കി തുടങ്ങിയപ്പോഴാണ് യഥാർത്ഥത്തിൽ അവരവളെ അങ്ങ് വളഞ്ഞത്. ഇതൊന്നും സെൽഡ അറിഞ്ഞ കാര്യങ്ങളല്ല. അലറിക്കരുന്ന സെൽഡയുടെ ഡ്രസ്സ് വലിച്ചു കയറാനായി അതിൽ ഒരാൾ ശ്രമിച്ചപ്പോൾ പെട്ടെന്ന് വാതിലിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ശബ്ദം കേട്ടു. അവിടെ നിന്നിരുന്ന ചെറുപ്പക്കാരൻ ആകാശത്തോടെ പറന്ന് ഹാളിനകത്തേക്ക് വന്നു വീഴുന്ന രസകരമായ ഒരു കാഴ്ചയാണ് സെൽഡയുടെ അടുത്ത് നിൽക്കുന്ന ബാക്കിയുള്ള ആളുകൾ കണ്ടത്. വൻ ശബ്ദത്തോടുകൂടിയാണ് അവൻ താഴെ വന്ന് വീണത്. എന്താണ് സംഭവിക്കുന്നതെന്ന് സെൽഡയുടെ അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് ഒരു പിടിയുമില്ല. അവർ നോക്കുമ്പോൾ ആ തുറന്നു കിടക്കുന്ന വാതിലിലൂടെ ഒരാൾ അകത്തേക്ക് വരികയാണ്. അകത്തേക്ക് വരുന്ന ആളെ കണ്ടതും സെൽഡ അലറി വിളിച്ചു പോവുകയാണ്.
ചക്ക്! സെൽഡ ചക്കെന്ന് അലറി വിളിച്ചതും സെൽഡയെ പിടികൂടിയിരുന്ന ആളുകൾ അവളെ വിട്ടു. അവർ ചക്കിന് നേരെ തിരിഞ്ഞു. ആരുടെ നീ? ചക്ക് അതിന് മറുപടി പറയാതെ അവരുടെ നേരെ നടന്നു വന്നു. എടോ, നിന്നോട് ചോദിച്ചേട്ടല്ലേ ആരാ നീ എന്ന്. അവരങ്ങനെ ചോദിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഏതാനും സെക്കൻഡുകൾ കഴിഞ്ഞപ്പോൾ സെൽഡയും ചക്കും കൂടി അവിടെ നിന്ന് മടങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് ആ അഞ്ചാളുകളും തറയിൽ നിശബ്ദരായി കിടക്കുന്നതാണ്. ചക്കാനോൻ അക്ഷരാർത്ഥത്തിൽ സൂപ്പർ ഫൈറ്ററായി മാറിയിരിക്കുകയാണ്. സെൽഡ അവളുടെ കണ്ണുകൊണ്ട് ആ കാഴ്ചകൾ കണ്ടതാണ്. ചക്കാനോൻ അവളുടെ പുറത്ത് അധികം തല്ലൊന്നും നടത്തിയില്ല. ഓരോ ഇടി, അത് മാത്രമാണ് ചക്കാനോൻ അവളുടെ പുറത്ത് ഇടിച്ചിരിക്കുന്നത്. ആ ഓരോ ഇടി കഴിയുമ്പോഴും ആ ഇടിയേക്കുന്ന ആള് താഴെ വീഴുകയാണ്. അവർക്ക് എണീക്കാൻ പറ്റുന്നില്ല. കഴിഞ്ഞ 6 മാസം കൊണ്ട് ചക്കാനോനെ വില്ലാലോകനും കരൻലിയും കൂടി ശരിക്കും സമർത്ഥനായ ഒരു ഫൈറ്ററാക്കി കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. ഒരാളെ ഒറ്റ ഇടിക്ക് എങ്ങനെ നിശബ്ദനാക്കാമെന്ന് ചക്കാനോന് ഇപ്പം നന്നായിട്ട് അറിയാം. എവിടെ ഇടിച്ചാലാണ് ഒരാൾക്ക് ഏറ്റവും കൂടുതൽ പെയിൻ ഉണ്ടാകുക എന്ന് ചക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് കണക്കാക്കിയാണ് ചക്കിൻ്റെ അറ്റാക്ക്. എവിടെ ഇടിച്ചാൽ ആള് ബോധരഹിതാകുമെന്നും ചക്കനറിയാം. അതൊക്കെ കരൻലിയും ലോഗനും ചേർന്ന് ചക്കനെ പഠിപ്പിച്ചെടുത്തിരിക്കുന്നതാണ്. ചക്കിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചിരിക്കുന്ന സെൽഡ ശരിക്കും സന്തോഷത്തിലാണ്. കഴിഞ്ഞ 6 മാസമായി അവൾ ചക്കിനെ മിസ് ചെയ്തിരിക്കുകയാണ്. ചക്കിനൊപ്പം നടക്കുന്ന സെൽഡയോടായി ചക്ക് ചോദിച്ചു, ഏയ് സെൽഡ, എന്താ വിശേഷങ്ങളുള്ളത്? വിശേഷങ്ങൾ പറയൂ. സെൽഡ ചക്കിനോട് വാതോരാതെ കാര്യങ്ങൾ പറയുകയാണ്. ചക്കും സെൽഡയും കൂടി അല്പസമയം കഴിഞ്ഞപ്പോൾ സെൽഡയുടെ കാറിൽ പ്ലാസയിലെത്തി. പ്ലാസയിൽ കാർ ഒതുക്കുന്ന സെൽഡയോടായി ചക്ക് പറഞ്ഞു, ഞാൻ യോളാണ്ടേ ഒന്ന് കണ്ടിട്ട് വരാം. ചക്കാനോൻ സെൽഡയുടെ കാറിൽ നിന്ന് ഇറങ്ങി സെൽഡയ്ക്കൊപ്പം ആ പ്ലാസയ്ക്കുള്ളിലേക്ക് കടന്നു. സെൽഡയുടെ റെസ്റ്റോറൻറ്റ് 3-ാം നിലയിലാണ്. യോളാണ്ടയുടെ ഓഫീസ് 4-ാം നിലയിലാണ്. 4-ാം നിലയിലേക്ക് പോകുന്നതിന് പകരം ചക്ക് 1-ാം നിലയിലാണ് ഇറങ്ങിയത്. അവിടെയാണ് ലാറ ജീൻ്റെയും അതുപോലെ ചാർലറ്റിൻ്റെയും മിൽക്ക് ഷോപ്പ് ഉള്ളത്. 1-ാം നിലയിലിറങ്ങിയ ചക്കാനോൻ ലാറയുടെ മിൽക്ക് ഷോപ്പിൻ്റെ അടുത്തേക്ക് നടക്കുമ്പോൾ അവിടെ കുറേ പെമ്പിള്ളരുണ്ട്. ഏതൊക്കെയോ കോളേജിലെ പിള്ളേരാണ്. ഇപ്പോൾ ആ കഫേയിൽ ശരിക്കും തിരക്കുണ്ട്. ലാറയുടെ മിൽക്ക് ഷോപ്പ് അത്യാവശ്യം ഫേമസ് ആയിരിക്കുകയാണ്. ആ പെൺകുട്ടികൾ സംസാരിക്കുന്നത് കേട്ടുകൊണ്ടാണ് ചക്ക് വരുന്നത്. ഇത് നമ്മുടെ സിനിമാ താരം ലാറയുടെ കടയാണ്. ലാറ ആ ശൈലിയിൽ ഇപ്പോൾ ഫേമസാണ്. അത്യാവശ്യം സിനിമകളൊക്കെ ലാറയ്ക്കുണ്ട്. ആ കുട്ടികൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചക്ക് നടന്ന് അവിടെ എത്തി. ചക്കിനെ കണ്ടപ്പോൾ ആ കുട്ടികൾ ചോദിച്ചു, ഹലോ, ഈ പ്ലാസ ആരുടെയാണെന്ന് അറിയാമോ? എന്താ അങ്ങനെ ചോദിക്കാൻ കാര്യം? അല്ല, ഈ പ്ലാസയുടെ ഓണർ ഒരു ചെറുപ്പക്കാരനാണെന്നും ആൾ വളരെ സിമ്പിളാണെന്നൊക്കെ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞായിരുന്നു. അവരുടെ കോളേജിലാണ് ആ ചെറുപ്പക്കാരെ പഠിക്കുന്നത്. പക്ഷേ പഠിത്തം ഇടയ്ക്ക് വെച്ച് മതിയാക്കിയെന്നൊക്കെ ഞാൻ കേട്ടായിരുന്നു. ഈ കുട്ടികൾ വേറൊരു കോളേജിൽ നിന്നുള്ള കുട്ടികളാണ്. ആ കുട്ടികളുടെ സംഭാഷണം കേട്ട് ചക്ക് കൗതുകത്തോടെ നിൽക്കുമ്പോഴാണ് ആ കുട്ടികൾക്ക് മിൽക്ക് ഷേക്ക് കൊടുക്കാനായി ലാറ പുറത്തേക്ക് വരുന്നത്. 2 കൈയിലും മിൽക്ക് ഷേക്കുമായി ലാറ പുറത്തേക്ക് വന്നപ്പോൾ അവളുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാഴ്ചയാണ് അവൾ കാണുന്നത്. സാക്ഷാൽ ചക്കാനോൻ അവളുടെ കടയുടെ മുന്നിൽ കുട്ടികളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചക്കിനെ കണ്ടതും ലാറ ആ മിൽക്ക് ഷേക്ക് അടുത്ത് നിൽക്കുന്ന കുട്ടികൾക്ക് കൊടുത്തിട്ട് ഓടി വന്ന് ചക്കനെ കെട്ടിയങ്ങ് പിടിച്ചു. തികച്ചും അപ്രതീക്ഷിതമായ ഒരു പ്രകടനം. ലാറ അത്യാവശ്യം അറിയുന്ന ഒരു നടിയായി മാറിയിരിക്കുകയാണ്. ആ ലാറയാണ് ഓടി വന്ന് ചക്കനെ കെട്ടിപ്പിടിക്കുന്നത്. ലാറ ചക്കനെ കെട്ടിപ്പിടിച്ചപ്പോൾ ചക്ക അല്പനേരം നിശബ്ദനായി നിന്നു. അതിനുശേഷം ചക്ക് ലാറയോട് ചോദിച്ചു, ഏയ് ലാറ, സുഖമല്ലേ? ലാറയ്ക്ക് എന്തു പറയണമെന്ന് അറിയാൻ കഴിയാത്ത ഒരു സന്തോഷമാണ്. കഴിഞ്ഞ 6 മാസമായി അവൾ ചക്കുമായി കണക്ട് ചെയ്ത് ലോഗൻ്റെ സിനിമാ കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്. അവൾ കോളേജിൽ അവധിയായിരിക്കുമ്പോഴൊക്കെ സിനിമയിൽ അഭിനയിക്കുകയാണ്. എല്ലാ അവധി ദിവസങ്ങളിലും അവൾക്ക് ഷൂട്ടുണ്ട്. ഇപ്പോൾ അവളുടെ മിൽക്ക് ഷോപ്പ് അത്യാവശ്യം നന്നായി ഓടുകയാണ്. ഒരു ബ്രാഞ്ച് കൂടി തുടങ്ങുന്നതിനെക്കുറിച്ച് ലാറ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, ആദ്യമായി ലാറ ഒരു കാറ് വാങ്ങിച്ചു, ഒരു ചെറിയ കാറാണ്. ഇതൊക്കെ സംഭവിച്ചത് ചക്കാനോൻ അവളെ സഹായിച്ചതുകൊണ്ട് മാത്രമാണ്. ചക്കനെക്കുറിച്ച് ആലോചിക്കാത്ത ഒരു ദിവസം പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ കടന്നുപോയിട്ടില്ല. ഇന്നും അവൾ ചക്കനെക്കുറിച്ച് ആലോചിച്ചതാണ്. അവൾ പ്ലാസയിൽ വരുന്ന എല്ലാ ദിവസവും അവൾ യോളാണ്ടയുടെ ഓഫീസിൽ ചെല്ലും. ചക്ക് വന്നു എന്നറിയാനാണ് അവൾ അവിടെ ചെല്ലുന്നത്. യഥാർത്ഥത്തിൽ ഇന്നും അവൾ യോളാണ്ടയെ കണ്ടിരുന്നു. യോളാണ്ടയോട് അവൾ ചോദിച്ചതുമാണ്. ചക്ക് വരുന്നതിനെക്കുറിച്ച് യോളാണ്ട ഒന്നുമേ പറഞ്ഞിട്ടില്ല. ചക്ക്, ഞാൻ ഇന്നും യോളാണ്ടയെ കണ്ടിരുന്നു. യോളാണ്ട ചക്ക് വരുന്നതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. ഞാൻ യോളാണ്ടയോട് പറഞ്ഞില്ല. ചക്കും ലാറയും കൂടി അങ്ങനെ സംസാരിച്ചപ്പോൾ ആ കുട്ടികൾ ലാറയോട് ചോദിച്ചു, ഏയ് ലാറ, ഇതാരാ?
ഞാൻ പരിചയപ്പെടുത്താൻ മറന്നു, ഇത് ചക്കാനോൻ. ചക്കിൻ്റെതാണ് ഈ പ്ലാസ. ആ പെൺകുട്ടികൾ ശരിക്കും അത്ഭുതത്തോടെ എന്നാൽ അതീവ സന്തോഷത്തോടുകൂടി ചക്കാനോ തന്നെ നോക്കി നിന്ന് പോയൊരു നിമിഷമാണ്. ചക്കനോട് അവർ നേരത്തെ ആ പ്ലാസയുടെ ഓണർ ആണെന്ന് ചോദിച്ചതാണ്. അങ്ങനെ അവർ ചോദിച്ചപ്പോൾ ചെക്ക് അവരെ നോക്കി ചിരിച്ചതിനെ കുറിച്ചാണ് ആ കുട്ടികളൊക്കെ ഇപ്പോൾ ആലോചിക്കുന്നത്. ചെക്കിനെ അവർ പരിചയപ്പെട്ടതും ചെക്കുമായി ലാറ അവളുടെ കഫയ്ക്കുള്ളിലേക്ക് കടന്നു. ഈ സമയത്ത് ചാർലറ്റ് അകത്തുണ്ട്. ലാറ ചാർലറ്റിനെ വിളിച്ചു, ചാർലറ്റ്. ലാറയുടെ ശബ്ദം കേട്ട് തിരിഞ്ഞ ചാർലറ്റ് കാണുന്നത് ലാറയ്ക്കൊപ്പം നടന്നു വരുന്ന ചക്കാനോനെയാണ്. ശരിക്കും അവളൊന്ന് ഞെട്ടിയ നിമിഷമാണ്. ചാർലറ്റിൻ്റെ ജീവിതം തന്നെ മാറി മറിഞ്ഞത് ചക്കിനെ കണ്ടത് മുതലാണ്. അവൾ ആ മെഴ്സിഡസിൻ്റെ ഷോറൂമിൽ അപ്രന്റീസായി വർക്ക് ചെയ്യാൻ ചേർന്ന ആദ്യത്തെ ദിവസത്തെ ആദ്യത്തെ വിൽപ്പന ചക്കാനോനായിരുന്നു. അതുമുതൽ അവളുടെ ജീവിതം ആകെ മാറി മറിഞ്ഞിരുന്നു. അവൾ ഉണ്ടാക്കിയ സമ്പാദ്യം മുഴുവൻ ചക്കുമായി കണക്ട് ചെയ്ത് അവൾക്ക് കിട്ടിയതാണ്. ചക്ക് ചാർലറ്റിനോടും ലാറയോടും സംസാരിച്ചിട്ട് യോളണ്ടിയുടെ ഓഫീസിലെത്തി. ചക്ക് യോളണ്ടിയുടെ ഓഫീസിൽ എത്തുമ്പോൾ യോളണ്ട വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾ ശരിക്കും ധൃതിയിൽ തിരക്കിൽ സീരിയസായി ചില പേപ്പേഴ്സ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചക്കാനൻ യോളണ്ടയുടെ തൊട്ടു മുമ്പിലെത്തി. യോളണ്ട മുഖമുയർത്താതെ ആഗതിയോട് ചോദിക്കുകയാണ്, എന്താ വേണ്ടേ? അത് കേട്ടതും ചക്കാനൻ യോളണ്ടയോട് പറഞ്ഞു, എനിക്ക് ഒരു പുതിയ ബിസിനസ് തുടങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. കുനിഞ്ഞ് പേപ്പറിൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്ന യോളണ്ട തൻ്റെ തൊട്ടു മുമ്പിൽ നിന്ന് അങ്ങനെ ഒരു ശബ്ദം കേട്ടതും ഞെട്ടുകയാണ്. അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തിരിച്ച് തല ഉയർത്തുന്ന യോളണ്ട കാണുന്നത് ചക്കാനോനെയാണ്. അവൾക്ക് ഏറെ പരിചയമുള്ള ശബ്ദമാണ് ചക്കാനോൻ്റെ ശബ്ദം. ചക്ക്, എപ്പോ എത്തി? ഹേയ്, ഞാനിപ്പോൾ എത്തിയതേ ഉള്ളൂ. ചക്ക് ശരിക്കും സന്തോഷത്തിലാണ്. യോളണ്ട ചക്കനെ തന്നെ നോക്കുകയാണ്. ചക്ക ആകെ മാറിയിരിക്കുകയാണ്. അവൾ പരിചയപ്പെട്ട ചക്കാനോൻ ഒരു പയ്യൻസാണ്. പക്ഷെ ഇപ്പോൾ ചക്കാനോൻ അക്ഷരാർത്ഥത്തിൽ ഒരു യുവാവായി മാറിയിരിക്കുകയാണ്. ആരും ഒന്ന് നോക്കിപ്പോകുന്ന മസിലൊക്കെ ഉള്ള സുമുഖനായ ചക്കാനോനെ അവൾ കണ്ണടയ്ക്കാതെ നോക്കുകയാണ്. നീ എന്താ ഇങ്ങനെ തന്നെ നോക്കുന്നത്? ഏയ് ചക്ക്, ചക്ക് ഒരുപാട് മാറിയിരിക്കുന്നു. യോളണ്ട, ഞാൻ വളരെ സീരിയസ് ആയി ചില കാര്യങ്ങൾ നിന്നോട് ചർച്ച ചെയ്യാനാണ് വന്നത്. നമുക്ക് കൂടുതൽ പണമുണ്ടാക്കാൻ കഴിയുന്ന ചില ബിസിനസ്സിൽ കൂടി സ്റ്റാർട്ട് ചെയ്യണം. ചക്ക്, അങ്ങനെയാണെങ്കിൽ എൻ്റെ മുന്നിൽ ഒരു ഐഡിയ ഉണ്ട്. എന്താണ്? ചക്ക്, ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി വിൽക്കാനുണ്ടെന്നുള്ള കാര്യം ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ അറിഞ്ഞത്. എൻ്റെ ഒരു സുഹൃത്ത് കുറച്ച് മരുന്നുകൾ ട്രഡീഷണലാണ് നിർമ്മിക്കുന്നതിനുള്ള പേറ്റൻ്റൊക്കെ എടുത്തിട്ടുണ്ട്. ആ മരുന്നുകൾ നമുക്ക് ഉണ്ടാക്കി വിൽക്കാൻ ഒരു കമ്പനി ആവശ്യമുണ്ട്. ആ മരുന്നുകളുടെ പേറ്റൻറ്റ് അവൾ വേണമെങ്കിൽ നമ്മളുമായി പങ്കുവയ്ക്കും. ആ മരുന്നുകൾ ഉണ്ടാക്കി വയ്ക്കാൻ നമുക്കൊരു കമ്പനിയും വേണം. ഇത് രണ്ടും ഒരുമിച്ച് വന്നിരിക്കുകയാണ്. ഞാൻ യഥാർത്ഥത്തിൽ ചക്കനെ വിളിക്കാനിരിക്കുകയായിരുന്നു. ചക്കാനോനോട് ഒരു പുതിയ ബിസിനസ് പറയാൻ വേണ്ടി യോളണ്ട കാത്തിരിക്കുകയായിരുന്നു എന്ന് യോളണ്ട പറഞ്ഞപ്പോൾ ചക്കന് ശരിക്കും ഒരു അതിശയം തോന്നുകയാണ്. അവൻ ചിന്തിക്കാത്ത ഒരു മേഖലയിലുള്ള ഒരു ബിസിനസിനെ കുറിച്ചാണ് യോളണ്ട ഇപ്പൊ ചക്കനോട് പറഞ്ഞത്. വളരെ വേഗം ചക്കും യോളണ്ടയും ആ ബിസിനസ് വർക്കൗട്ട് ചെയ്തു. അന്ന് വൈകുന്നേരം ഒരു 4 മണി കഴിഞ്ഞപ്പോൾ തന്നെ ചക്കാനോനും യോളണ്ടയും അവളുടെ കൂട്ടുകാരിയെ വിളിച്ചു വരുത്തുകയും അവർ 3 പേരും കൂടി ചേർന്ന് ആ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ എത്തുകയും ചെയ്തു. വൈകുന്നേരം 5 മണി ആയപ്പോൾ ചക്ക് തീരുമാനമെടുത്തു കഴിഞ്ഞു. കമ്പനി വാങ്ങാനുള്ള എമൗണ്ട് യോളണ്ട അക്കൗണ്ടിലേക്ക് ചക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തു. വളരെ വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യുന്ന ചക്കിന് വളരെ കുറച്ച് സമയമേ മുന്നിലുള്ളൂ. ഏത് സമയത്ത് വേണമെങ്കിലും ബ്രിജിത്ത് അറ്റാക്ക് ആരംഭിക്കും. ബ്രിജിത്തുമായി പിടിച്ചു നീക്കാനുള്ള അടിത്തറ ഉണ്ടാക്കുക എന്നുള്ളതാണ് ചക്കിന്റെ ലക്ഷ്യം. ബ്രിജിത് സ്റ്റുവർട്ട് ചക്കിനെ പൂർണ്ണമായും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവൾ ഏത് ശൈലിയിൽ പ്രതികരിക്കുമെന്ന് പറയാൻ കഴിയത്തില്ല. എന്തായാലും അവൻ US നിന്ന് അവൻ്റെ നാട്ടിലേക്ക് മടങ്ങിയ കാര്യം ബ്രിജിത്ത് അറിഞ്ഞിട്ടുണ്ടാവും. ബ്രിജിത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവൻ എളുപ്പമാർഗമുണ്ട്. അത് സാക്ഷൽ ഹീതി ഹഡ്സൺ ആണ്. പക്ഷെ ഹീതിയുടെ സഹായം തേടാൻ ചക്കനൊരു മടി. ഹീതിയുടെ സഹായം തേടുക എന്ന് പറഞ്ഞാൽ അത് ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണ്. അവളുടെ ആ നിയന്ത്രണം അതങ്ങോട്ട് അംഗീകരിക്കാൻ ചക്കന് പറ്റത്തില്ല. ചക്ക യോളണ്ടയെ യാത്രയാക്കിയിട്ട് സെല്ലയുടെ റെസ്റ്റോറൻറ്റിലെത്തി. സെൽഡ ചക്കനെ കാത്തിരിക്കുകയായിരുന്നു. ചക്കന് ആവശ്യമായ ഭക്ഷണം പ്രിപ്പയർ ചെയ്താണ് സെൽഡ കാത്തിരിക്കുന്നത്. ചക്കം സെല്ലയും കൂടി വൈകുന്നേരത്തെ ഭക്ഷണം സെല്ലയുടെ റെസ്റ്റോറൻറ്റിൽ തന്നെ കഴിച്ചു. വൈകുന്നേരം ഏകദേശം 5 മണി ആയപ്പോൾ ചക്ക് സെല്ലോട് പറഞ്ഞു, എനിക്ക് എന്റെ വീടൊന്ന് കണ്ടാ കൊള്ളാന്നുണ്ട്, ഞാൻ അങ്ങോട്ട് പോവുകയാണ്. സെൽഡ വരുന്നുണ്ടോ? അത് കേട്ടതും സെൽഡ ചക്കനൊപ്പം കൂടി. ചക്കനൊപ്പം നടക്കുക എന്നുള്ളത് സെൽഡയുടെ ഇഷ്ടമുള്ള വിനോദമാണ്. ചക്കും സെൽഡയും കൂടി ചക്ക് താമസിക്കുന്ന ആ ഫ്ലാറ്റിനടുത്തെത്തി. ആ ഫ്ളാറ്റിൽ ചക്കിന്റെ ഫ്ളാറ്റിന് തൊട്ട് ചേർന്നുള്ള ഫ്ളാറ്റാണ് സെൽഡയുടെ ഫ്ളാറ്റ്. ചക്കിന്റെ ഫ്ളാറ്റിന് മുന്നിൽ എത്തിയപ്പോ ചക്കിന്റെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ കടന്നു വരികയാണ്. ഏകദേശം 6 മാസങ്ങൾക്ക് മുമ്പാണ് അപ്രതീക്ഷിതമായ ഒരു കോള് അവനെ തേടി വരുന്നത്. US നിന്ന് അവന്റെ അമ്മ അവനെ കോള് വിളിച്ചത്
6 മാസങ്ങൾക്ക് മുമ്പാണ്. ആ കോള് മുതൽ ഒരുപാട് കാര്യങ്ങൾ അവന്റെ ജീവിതത്തിൽ മാറി മറിച്ചു. അവൻ ആദ്യം വാങ്ങിയത് ആ വീടാണ്. ആ വീട്ടിലാണ് ഇപ്പൊ ചക്ക എത്തിയിരിക്കുന്നത്. ചക്ക് ആ ഫ്ളാറ്റ് തുറന്നു. ആ ഫ്ളാറ്റിനകത്തേക്ക് ചക്ക കയറി നടക്കുമ്പോ സെൽഡ ചക്കിനോട് പറഞ്ഞു, ചക്ക് നമുക്ക് ഇന്ന് എന്റെ ഫ്ളാറ്റിൽ തങ്ങിയാലും. സെൽഡയുടെ ഉദ്ദേശം ചക്കിനറിയാം. ചക്ക് സെൽഡയോട് പറഞ്ഞു, ഹേയ് സിസ്റ്റർ, ഇന്ന് എനിക്ക് ഹോട്ടലിലേക്ക് മടങ്ങണം. ഹോട്ടൽ ലൂണയിൽ അവനെ കാത്ത് ബെറ്റി ബർണാഡ് ഇരിപ്പുണ്ട്. ബെറ്റിയും ചക്കും ചേർന്ന് ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഹോട്ടൽ ലൂണയിലേക്ക് പോണമെന്ന് ചക്ക് പറഞ്ഞപ്പോ സെൽഡയ്ക്ക് ഒരു വിഷമം. സെൽഡയുടെ വിഷമം ശ്രദ്ധിച്ച ചക്ക് പെട്ടെന്ന് സെൽഡയോട് മറ്റൊരു കാര്യം ചോദിക്കുകയാണ്, അല്ല സെൽഡ ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചതാണ്, നിങ്ങളുടെ സുഹൃത്ത് ക്യുനൻ മില്ലറെ കുറിച്ച് വല്ല വിവരം ഉണ്ടോ? ചക്ക് ക്യുനനെ കുറിച്ച് ഇപ്പൊ ഒരു വിവരവും കേൾക്കാനില്ല. അതെന്താ അങ്ങനെ, അവളിപ്പോ ഈ ഭാഗത്തൊന്നും ഇല്ലേ? ചക്ക് ക്യുനിൻ എന്തോ പ്രശ്നത്തിൽ പെട്ടിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെന്താ അങ്ങനെ പറഞ്ഞു? ക്യുനിൻ അവളുടെ ചില ബിസിനസ് ഒക്കെ വിറ്റതായി ഞാൻ അറിഞ്ഞു. ചക്കാനോൻ ആദ്യമായി ക്യുനിൻ മില്ലറെ പരിചയപ്പെടുമ്പോ അവൾ ചക്കിന്റെ പ്ലാസ പോലും വിലയ്ക്ക് വാങ്ങാൻ തയ്യാറായി നിൽക്കുകയാണ്. പ്ലാസ എന്നല്ല, ചക്ക് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന എന്തും വിലയ്ക്ക് വാങ്ങാൻ അത് ക്യുനിൻ തയ്യാറായിരുന്നു. ആ ക്യുനിൻ അവളുടെ ബിസിനസ് ഒക്കെ വിൽക്കുക എന്ന് പറയുമ്പോ അവിടെ ഒരു പ്രശ്നം ചക്കന് ഫീൽ ചെയ്തു. ചക്ക് ഉടൻ തന്നെ ബെറ്റി ബർണാഡിനെ വിളിച്ചു. ബെറ്റി, നമ്മുടെ ക്യുനൻ മില്ലറെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ കളക്ട് ചെയ്യാൻ പറ്റുമെന്ന് ഒന്ന് നോക്കണേ. ബെറ്റി അങ്ങനെ ചെയ്യാമെന്ന് ചക്കന് വാക്ക് കൊടുത്തു. സെൽഡയും ചക്കും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ സെൽഡ ചക്കനെ ആ ഫ്ളാറ്റിൽ പിടിച്ചു നിർത്താനുള്ള ഒരു ശ്രമത്തിലാണ്. സെൽഡയുടെ അടുത്ത് നിന്ന് എങ്ങനെ പുറത്തു കിടക്കാമെന്ന് ചക്ക ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചക്കന് ഒരു കോള് വരുന്നത്. ചക്കനെ വിളിച്ചത് സാക്ഷാൽ യോളാണ്ട ലൈനാണ്. എന്താ യോളാണ്ട? ചക്ക്, ഒരു പുതിയ ബിസിനസ് വന്നിട്ടുണ്ട്. പുതിയ ബിസിനസ്സോ? എന്ത് ബിസിനസ്? ചക്ക്, അത് ഒരു ഡയമണ്ട് ബിസിനസ് ആണ്. അൺകട്ട് ഡയമണ്ടിന്റെ ഒരു ലേലമാണ്. അൺകട്ട് ഡയമണ്ടിന്റെ ലേലമോ? അതെ ചക്ക്, ഇവിടെ അടുത്ത് നടക്കുകയാണ്. എന്റെ കൂട്ടുകാരി ആ ലേലത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവളാണ് എന്നോട് ഈ കാര്യം പറഞ്ഞത്. കേട്ടപ്പോ നല്ലതാണെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ചക്കനെ വിളിച്ചു പറഞ്ഞത്. യോളാണ്ട നീ ഇപ്പൊ എവിടെയുണ്ട്? ഞാനിവിടെ സിറ്റി സ്കോറിൽ തന്നെയുണ്ട്. യോളാണ്ട അങ്ങനെ പറഞ്ഞതും ചക്ക് സെല്ലോട് പറഞ്ഞു, സെല്ല എനിക്ക് പുറത്തു പോകണം, കാറിന്റെ ഒരു കീ വേണമല്ലോ. സെല്ലയുടെ കയ്യിൽ ഒത്തിരി കാറുകളുണ്ട്, ഏത് കാറിന്റെ കീ വേണമെങ്കിലും ചക്കനെ എടുക്കാം. ചെക്ക് സെല്ലയുടെ കയ്യിൽ നിന്ന് എടുത്തത് ഒരു സാധാരണ കാറിന്റെ കീ ആണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോ ചക്കാനോൻ സിറ്റി സ്കോറിലെത്തി. ചെക്ക് സിറ്റി സ്കോറിൽ അവന്റെ കാർ പാർക്ക് ചെയ്യുമ്പോഴേക്കും യോളാണ്ട അങ്ങോട്ട് വന്നു. യോളാണ്ടയുടെ കാറിലാണ് ചക്കാനോനും യോളാണ്ടയും കൂടി ലേലം നടക്കുന്ന ഹാളിലേക്ക് നീങ്ങിയത്. സിറ്റി സ്ക്വയറിൽ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ മാറി ഒരു 4-സ്റ്റാർ ഹോട്ടലിലാണ് ലേലം നടക്കുന്നത്. ഒരു അടിപൊളി ഹോട്ടൽ തന്നെയാണ്. ഹോട്ടൽ ലൂണയുടെ അത്രയും എത്തില്ലെങ്കിലും നല്ലൊരു ഹോട്ടൽ തന്നെയാണ്. യോളാണ്ടയും ചക്കും കൂടി ആ ഹോട്ടലിലെത്തി കാർ പാർക്ക് ചെയ്ത് പുറത്തിറങ്ങുമ്പോൾ അവരെ കാത്ത് ഒരു പെൺകുട്ടി നിൽക്കുകയാണ്. യോളാണ്ടയുടെ കൂട്ടുകാരിയാണ്. ചക്കും യോളാണ്ടയും കൂടി ഹോട്ടലിൽ നിന്ന് നടന്നു വരുന്ന കണ്ടതും ആ പെൺകുട്ടി വേഗം യോളാണ്ട അടുത്തേക്ക് വന്നു. യോളാണ്ട, എവിടെ ലേലത്തിൽ പങ്കെടുക്കേണ്ട ആള്? മെർലിൻ, ഇതാണ് ചക്ക്. ചക്ക ലേലത്തിൽ പങ്കെടുക്കുന്ന. ചക്ക സാധാരണ ഒരു പെയിൻസ് ഒരു ഷർട്ടുമാണ്. ആ ലേലത്തിൽ പങ്കെടുക്കാനായി വന്ന ആളുകളുടെ വാഹനങ്ങൾ അവിടെ ഒരുപാട് കിടപ്പുണ്ട്. റോൾസ് റോയ്സും ബെൻസും അങ്ങനെ പലതും ഉണ്ട് അവിടെ. 5, 10, 50, 100 മില്യനൊക്കെ മുടക്കി ഡയമണ്ട് വാങ്ങാൻ വന്ന ആളുകളുടെ വാഹനങ്ങളാണ് അവിടെ കിടക്കുന്നത്. ചക്കാനോൻ യോളാണ്ടയ്ക്ക് വാങ്ങിച്ചു കൊടുത്ത കാറിലാണ് യോളാണ്ട വന്നിരിക്കുന്നത്. ഒരു സാധാരണ കാറാണ്. യോളാണ്ടയ്ക്കൊപ്പമുള്ള ചക്കാനോനാണ് ലേലത്തിൽ പങ്കെടുക്കാൻ പോകുന്നത് കേട്ടപ്പോ മെർലിന്റെ മുഖം മങ്ങിയത്. ചക്കും യോളാണ്ടയും കണ്ടു. യോളാണ്ട മെർലിനോട് പറഞ്ഞു, ഏയ് മെർലിൻ, നീ ചക്കനെ വില കുറിച്ച് കാണാതെ, ചക്കനൊരു പ്ലാസയുണ്ട്. ഒരു പ്ലാസ എന്നൊക്കെ പറയുന്നത് വലിയ സംഭവമല്ല എന്ന് മെർലിൻ അറിയാം. മെർലിൻ കൂടുതലൊന്നും പറയാതെ ചക്കും യോളാണ്ടയുമായി ഹോട്ടലിലേക്ക് നടന്നു. ഹോട്ടലിൽ വൈകുന്നേരം 6 മണിക്കാണ് ലേലം ആരംഭിക്കുന്നത്. യോളാണ്ടയും ചക്കാനോനും മെർലിനും കൂടി ഹോട്ടലിൽ എത്തുമ്പോ സമയം വൈകുന്നേരം 5 മണി. യോളാണ്ടയുമായി മെർലിൻ പറഞ്ഞു, യോളണ്ട, ദാ ആ കാണുന്ന ആളുകളുണ്ടല്ലോ, അവരൊക്കെ സ്ഥിരമായി ഈ ലേലത്തിൽ പങ്കെടുക്കുന്ന ആളുകളാണ്. മെർലിൻ യോളാണ്ടയോട് ദൂരെ നിൽക്കുന്ന ആളുകളെ ചൂണ്ടി അങ്ങനെ പറഞ്ഞതും ചക്കാനോൻ ആ ആളുകളുടെ നേരെ നടന്നു. മെർലിനും യോളാണ്ടയോട് സംസാരിച്ച് നിൽക്കുമ്പോഴാണ് ചക്ക നടന്നു പോകുന്നത്. യോളാണ്ട ചക്കനൊപ്പം നടക്കാൻ തുടങ്ങിയതും ചെക്ക് യോളാണ്ടയോട് പറഞ്ഞു, യോളാണ്ട, നീ മെർലിനൊപ്പം നിൽക്ക്. ആ പറഞ്ഞതിന് ഒരു അർത്ഥമുണ്ട്. യോളാണ്ട ചെക്കിനൊപ്പം മുന്നോട്ട് ചെല്ലണ്ട എന്നാണ് ചെക്ക് പറഞ്ഞതിന്റെ അർത്ഥം. യോളാണ്ട നടന്നു പോകുന്ന ചെക്കിനെ അങ്ങനെ നോക്കി നിൽക്കുമ്പോ മെർലിൻ യോളാണ്ടയോട് സംസാരിച്ചു തുടങ്ങി, നിനക്ക് വേറെ ആരെയും കിട്ടിയില്ലേ? ഇയാളെപ്പോലെ ഒരാള് ഈ ലേലത്തിൽ എന്ത് ചെയ്യാനാണ്? ചെക്കിനെ ഏതാണ്ട് വില കുറച്ച് കാണുകയാണ് മെർലിൻ. യോളാണ്ട മെർലിൻ പറയുന്നത് കേട്ട് നിൽക്കുകയാണ്. ഈ സമയത്ത് ചെക്കാനോൻ ആ ലേലത്തിൽ പങ്കെടുക്കുന്ന ചില ആളുകളുടെ കൂട്ടത്തിലെത്തി. അവരൊക്കെ ആ ഡയമണ്ടിനെ കുറിച്ചൊക്കെ സംസാരിച്ചു തുടങ്ങിയാണ്. ചെക്കാനോൻ അവരടുത്ത് വന്ന് പല കാര്യങ്ങളും അവരോട് സംസാരിച്ചു തുടങ്ങി. ഡയമണ്ടിനെ കുറിച്ചുള്ള ചെക്കന്റെ ചോദ്യങ്ങൾക്കൊക്കെ പലരും നല്ല ഉത്തരം പറയുകയാണ്. ചക്ക് അവരോട് പറഞ്ഞത് അവൻ ആദ്യമായിട്ടാണ് ലേലത്തിൽ പങ്കെടുക്കുന്നത്, ലേലത്തിൽ എന്താണ് സംഭവിക്കുന്നത്, എങ്ങനെയാണ് ഈ അൺകട്ട് ഡയമണ്ട് നല്ലതാണോ ചീത്തയാണോ തിരിച്ചറിയുക, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ചക്കിന്റെ നിഷ്കളങ്കമായ ചോദ്യങ്ങൾക്ക് ചില ആളുകൾ നന്നായിട്ട് തന്നെ ഉത്തരം പറഞ്ഞു. അവർക്ക് അറിയാൻ വേണ്ടി ഒരാൾ ചോദിക്കുകയാണെന്ന് തോന്നിയത് കൊണ്ടാണ് അവർ ഉത്തരം പറഞ്ഞു തുടങ്ങിയത്. ഏകദേശം 1/2 മണിക്കൂറോളം ചക്ക് അവരുമായി സംസാരിച്ചു.
അരമണിക്കൂറായിട്ട് ചെക്കാനോൺ ആ സംഭാഷണം മതിയാക്കി വരാത്തത് കണ്ടപ്പോ മെർലിന് ശരിക്കും ദേഷ്യം വരികയാണ്. അവനെന്തിനാ അവിടെ പോയി സംസാരിക്കുന്നത്? ലേലത്തെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാവുന്നത് എനിക്കല്ലേ, എന്നോടല്ലേ അവൻ ചോദിക്കേണ്ടത്? മെർലിന്റെ ആ ചോദ്യം കേട്ടതും യോളണ്ട മെർലിനോട് പറഞ്ഞു, ചെക്ക ആളുകളെ പരിചയപ്പെടുകയാണ്, ചെക്കനെ ഈ മേഖലയിൽ അത്ര അറിവൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ആളുകളെ പരിചയപ്പെടട്ടെ. പക്ഷെ മെർലിൻ അതും കൊണ്ട് സുഖിക്കുന്നില്ല. അവൾ യോളാനോട് പറഞ്ഞിരിക്കുന്നത് അവൾ അൺകട്ട് ഡയമണ്ടിന്റെ വ്യാപാരത്തിൽ ഒരു വലിയ സംഭവം എന്നാണ്. അവളോട് കാര്യങ്ങൾ ഡിസ്കഷൻ നടത്താതെ ചെക്ക് മറ്റുള്ള ആളുകളോട് സംസാരിക്കുന്നത് അതുകൊണ്ടാണ് മെർലിൻ ഇഷ്ടപ്പെടാത്തത്. ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോ ചെക്കാനൻ മടങ്ങി യോളാന്റെയും മെർലിന്റെ അടുത്തെത്തി. മെർലിൻ ശരിക്കും ദേഷ്യത്തിൽ ചെക്കനോട് സംസാരിക്കുകയാണ്, ഏയ് ചെക്ക് എന്തിനാ അവരോടൊക്കെ പോയി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നത്? ഏയ് ഞാൻ ഈ അൺകട്ട് ഡയമണ്ടുകളുടെ പ്രാധാന്യത്തെ കുറിച്ച് അവരോടൊക്കെ സംസാരിക്കുകയായിരുന്നു. ചെക്കന് എന്താ അറിയേണ്ടത്? ഞാനല്ലേ നിങ്ങളെ വിളിച്ചത്, എന്നോടല്ലേ ചെക്ക് ഈ കാര്യങ്ങൾ ചോദിക്കേണ്ടത്? ചെക്കനോട് ശരിക്കും ദേഷ്യപ്പെട്ടു തന്നെയാണ് മെർലിൻ അപ്പോഴും സംസാരിക്കുന്നത്. ഈ സമയമായപ്പോ ഹാളിനുള്ളിലേക്ക് കയറാനുള്ള അനൗൺസ്മെന്റ് അവിടെ മുഴങ്ങി. ചെക്ക് അതുകൊണ്ട് തന്നെ മെർലിന്റെ വാക്കുകൾക്ക് മറുപടി പറയാതെ യോളണ്ടയ്ക്ക് മെർലിനൊപ്പം ആ ഹാളിലേക്ക് കടന്നു. ആ ഹാളിൽ ഡയമണ്ടുകൾ പ്രദർശനത്തിന് വെച്ചിരിക്കുന്നത് രസകരമായ ഒരു രീതിയിലാണ്. ഒരു ഓവൽ ആകൃതിയിലാണ് ആ സ്റ്റേജ് ഒരുക്കിയിരിക്കുന്നത്. ഓവൽ ആകൃതിയിലുള്ള സ്റ്റേജിന്റെ ഏറ്റവും മുൻഭാഗത്താണ് ഡയമണ്ടുകൾ ഒന്നൊന്നായി വരിക. ആ ഡയമണ്ടുകൾ വന്നു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെയുള്ള എല്ലാ സ്ക്രീനുകളിലും വരും. ഡയമണ്ടിന്റെ ഏത് ശൈലിയിലുള്ള ചിത്രങ്ങളും അവിടെ വരും. ആ ഡയമണ്ടുകൾ നോക്കാനും നിരീക്ഷിക്കാനും 5 മിനിറ്റ് സമയം എല്ലാവർക്കും കിട്ടും. അതിനുശേഷം ആളുകൾക്ക് ലേലത്തിൽ പങ്കെടുക്കാം. എങ്ങനെയാണ് ലേലം നടക്കാൻ പോവുക എന്ന് വിശദമായിട്ട് തന്നെ ആ ലേല നടത്തിപ്പിന്റെ ചുമതലയുള്ള യുവതി വളരെ വ്യക്തമായി അവതരിപ്പിച്ചു കഴിഞ്ഞതും ലേല നടപടികൾ തുടങ്ങി. ചെക്കാനോൻ മെർലിനോട് പറഞ്ഞു, നല്ല ഡയമണ്ട് കണ്ടാൽ എന്നോട് പറയണേ, നമുക്ക് അതിനെ ലേലത്തിൽ പിടിക്കാം. ചെക്കാനോന്റെ ആ പറച്ചിൽ കേട്ടതും മെർലിൻ ചെക്കനോട് പറഞ്ഞു, ലേലത്തിൽ പങ്കെടുക്കാനേ കാശ് വേണം, എന്റെയിൽ ആകെ 200 മില്യനേ ഉള്ളൂ. 200 മില്യൻ യുവാനുമായിട്ടാണ് അവൾ എത്തിയിരിക്കുന്നത്. അതിൽ കൂടുതൽ വിലയുള്ള ഡയമണ്ടുകൾ ലേലത്തിന് വന്നാൽ അവൾക്ക് പങ്കെടുക്കണമെങ്കിൽ ചക്ക് പണം മുടക്കേണ്ടി വരും. പക്ഷെ ചക്കിനെ കണ്ടിട്ട് അതിനെ പറ്റിയ ഒരാളായിട്ട് അവൾക്ക് തോന്നാത്തത് കൊണ്ടാണ് അവൾ ആ ദേഷ്യം കൊണ്ട് പ്രകടിപ്പിക്കുന്നത്. അല്പസമയം കഴിഞ്ഞപ്പോ ലേല ആരംഭിച്ചു. ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കപ്പെട്ട ഡയമണ്ട് അതുപോലെ തന്നെ മേശപ്പുറത്തേക്ക് വരികയാണ്. ആ ഡയമണ്ടിനെ ഒരു ശൈലിയിൽ പോളിഷ് ചെയ്തിട്ടില്ല. ആ ഡയമണ്ട് അതുകൊണ്ട് തന്നെ എത്രത്തോളം പ്യുർ ആണെന്നോ എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്നോ ആർക്കും പറയാൻ പറ്റില്ല. ആ ഡയമണ്ടിന്റെ എല്ലാ ശൈലിയിലുള്ള പിക്ചേഴ്സ് പെട്ടെന്ന് സ്ക്രീനിൽ ദൃശ്യമായി. വളരെ വളരെ ശ്രദ്ധയോടുകൂടിയാണ് ലേലത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ ആ ചിത്രങ്ങൾ വീക്ഷിക്കുന്നത്. ചെക്കാനോൻ അവിടെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ വീക്ഷിക്കുകയാണ്. എന്താണ് സംഭവം എന്ന് ചെക്കൻ ഇതുവരെയും അവിടെ മനസ്സിലായിട്ടില്ല. ചെക്ക അങ്ങനെ നോക്കിയിരിക്കുമ്പോ മെർലിൻ പറഞ്ഞു, ഇത് 10 മില്യൻ യുവാന് വാങ്ങാൻ പറ്റിയാൽ ലാഭം കിട്ടും. എത്ര ലാഭം കിട്ടും? ഇത് നമുക്ക് പോളിഷ് ചെയ്താൽ ഒരു 15 മില്യൻ വരെ വിൽക്കാൻ പറ്റും. അവൾ അവളുടെ അറിവ് ചെക്കുമായി പങ്കുവെച്ചതാണ്. ആ അൺകട്ട് ഡയമണ്ട് പോളിഷ് ചെയ്യാൻ അധികം കാശൊന്നും ആവത്തില്ല. ആ അൺകട്ട് ഡയമണ്ടിൽ കുറച്ച് കാശ് മുടക്കി നന്നായി പോളിഷ് ചെയ്താലും ശരിക്കും ലാഭം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് മെർലിൻ പറഞ്ഞത്. കേട്ടപ്പോ ചെക്കന് ഒരു താല്പര്യം തോന്നി. ചെക്ക് ഇങ്ങനെ കൗതുകപൂർവ്വം നോക്കുമ്പോ ലേലം വിളി ആരംഭിച്ചു. തുടക്കത്തിൽ തന്നെ 5 മില്യൻ യുവാൻ എന്നാണ് വിളി തുടങ്ങിയത്. പെട്ടെന്ന് തന്നെ അത് 7, 8, 9, 10 മെർലിൻ പറഞ്ഞിരിക്കുന്നത് 10 മുകളിൽ അത് വിളിച്ചാൽ അപകടമാണെന്നാണ്. പക്ഷെ ആ വിളി അങ്ങനെ കൂടി പോവുകയാണ്. അവസാനം അതൊരു 13 മില്യൻ യുവാന് വിറ്റുപോയി. മെർലിൻ ചക്കിനോട് അത് വിളിച്ചെടുക്കാൻ ആവശ്യപ്പെട്ടിട്ടും ചക്ക് വിളിക്കാതെ അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അത് വിറ്റുപോയതും മെർലിൻ ചക്കിനോട് പറഞ്ഞു, നമ്മളെ ആ 13 മില്യൻ അത് വാങ്ങിച്ചിരുന്നെങ്കിൽ ഉറപ്പായും 1 മില്യൻ യുവാൻ നമുക്ക് ലാഭം കിട്ടിയനെ. മെർലിൻ അവളുടെ എക്സ്പീരിയൻസ് അതുപോലെ ചക്കുമായി പങ്കുവെച്ചതാണ്. ചക്ക് അതിന് വില പറയാത്തതിൽ അവൾക്കൊരു വിഷമമുണ്ടെന്ന് അവളുടെ മുഖം വിളിച്ചു പറയുന്നുണ്ട്. അടുത്തത് കുറച്ചുകൂടി വലിപ്പമുള്ള ഒരു അൺകട്ട് ഡയമണ്ട് ലേലത്തിലെത്തി. 10 മില്യൻ യുവാൻ എന്നാണ് ലേലം തുടങ്ങിയത്. പതുക്കെ പതുക്കെ സംഖ്യ കൂടുകയാണ്. 10, 15, 20 അങ്ങനെ കൂടുകയാണ്. മെർലിൻ ഉടനെ ആവേശത്തോടു കൂടി ആ ലേലത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ സമയത്ത് ചെക്കാനോൻ ആ ഡയമണ്ടിന്റെ വീഡിയോ എടുത്തു തുടങ്ങി. അവൻ ആ സ്ക്രീനിൽ കാണുന്ന ചിത്രങ്ങളും മേശപ്പുറത്തിരിക്കുന്ന ആ ഡയമണ്ടും ഒരുപോലെ വീഡിയോയിലാക്കി. ആ ലൈവ് വീഡിയോ ആ സമയത്ത് അവൻ ഷെയർ ചെയ്യുന്നത് കരൺലിക്കാണ്. വീഡിയോ കണ്ട കരൺലി ചെക്കനോട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്തു. ഇത് മെർലിൻ കണ്ടില്ല. മെർലിൻ ലേലത്തിൽ മുഴുകിയിരിക്കുകയാണ്. മെർലിൻ 50 മില്യൻ യുവാൻ പറഞ്ഞപ്പോ ഒരാൾ പെട്ടെന്ന് 75 മില്യൻ പറഞ്ഞു. 75 മില്യൻ യുവാൻ ഒറ്റയടിക്ക് ഒരാൾ പറഞ്ഞപ്പോ പെട്ടെന്ന് ആ ഹാൾ അങ്ങ് ശാന്തമായി. ആ അൺകട്ട് ഡയമണ്ടിന് നല്ല വില കിട്ടാൻ സാധ്യതയുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ 75 മില്യൻ യുവാൻ വില പറഞ്ഞ ആളോട് മത്സരിക്കാൻ ആളേക്ക് ഒരു മാടി. ആ ആളെ കണ്ടാൽ അറിയാം അയാളോട് മത്സരിക്കുന്ന അത് നല്ലതല്ല. ഒരു ആചാര ബാഹുവായ കക്ഷിയാണ്. അതേസമയത്ത് അയാൾക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അയാളൊരു കണ്ണട വെച്ചിട്ടുണ്ട്. അതൊരു പ്രത്യേക തരത്തിലുള്ള കണ്ണടയാണ്. ഒരു ഗോൾഡൻ ഫ്രെയിം ആ കണ്ണടയോട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. ആ ഫ്രെയിം ചെവിയിൽ അങ്ങനെ വെറുതെ പൊക്കി വെച്ചിരിക്കുകയാണ്. ഒരു ഭംഗിയുടെ ഭാഗമാണ് ആ ഫ്രെയിം എന്ന് ഒറ്റ നോട്ടത്തിൽ വ്യക്തമാണ്. ആ കണ്ണട വെറുതെ ഒരു ഷോക്ക് വെച്ചിരിക്കുകയാണെന്ന് അത് കാണുന്ന ഏതൊരാൾക്ക് മനസ്സിലാവും. എന്തായാലും 75
മിലിയൻ യുവാൻ പറഞ്ഞ വ്യക്തി വിജയഭാവത്തിലിരിക്കുമ്പോ പെട്ടെന്ന് ആ ഹാളിൽ മറ്റൊരു ശബ്ദം കേട്ടു. 100 മില്യൻ യുവാൻ. അപ്രതീക്ഷിതമായി 100 മില്യൻ യുവാൻ എന്ന് കേട്ടപ്പോ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് എല്ലാവരുടെയും തല തിരിഞ്ഞു. ആ സ്വർണ്ണ ഫ്രെയിമുള്ള വ്യക്തിയുടെ തലയും ഓട്ടോമാറ്റിക്കായിട്ട് ആ മേഖലയിലേക്ക് തിരിയുകയാണ്. സഹലയുടെ തല തന്റെ നേർക്ക് വരുന്നത് കണ്ട മെർലിനും തല തിരിച്ചു. അവളുടെ തൊട്ടടുത്ത് വലതു ഭാഗത്തിരിക്കുന്ന ചെക്ക് കാനോണിലേക്കാണ് എല്ലാവരുടെയും ശ്രദ്ധ. ചെക്കാണ് 100 മില്യൻ യുവാൻ വില പറഞ്ഞത്. ചെക്ക് എന്താ വിളിച്ചു പറഞ്ഞത്? 100 മില്യൻ യുവാൻ അത് എങ്ങനെ നീ കൊടുക്കും? അത് നഷ്ടമാണ്. മെർലിൻ ലേലത്തിന് പിന്മാറാൻ വേണ്ടി ചെക്കിനെ ഉപദേശിച്ചുറങ്ങിയാണ്. 110 മില്യൻ യുവാൻ ആ സ്വർണ്ണ ഫ്രെയിമുള്ള കാരൻ പെട്ടെന്ന് വില കൂട്ടി. 125 മില്യൻ യുവാൻ ചെക്ക് വിടുന്നില്ല. ശരിക്കൊരു അമ്പരപ്പ് മെർലിന് ആ നിമിഷം മുതൽ തോന്നി തുടങ്ങുകയാണ്. ചെക്കാനോന് വട്ടായോ? ആ അൺകട്ട് ഡയമണ്ട് എത്ര വിലയുള്ളതാണെന്ന് ആർക്കും അറിയത്തില്ല. ഒരു ഊഹത്തിന് അടിസ്ഥാനത്തിലാണ് ലേലം നടക്കുന്നത്. ആ അൺകട്ട് ഡയമണ്ട് കട്ട് ചെയ്ത് നോക്കുമ്പോൾ മാത്രമേ അതിന്റെ പ്യൂരിറ്റി അറിയാൻ പറ്റൂ. കണ്ടിട്ട് ഈ പറയുമ്പോൾ 100 മില്യൻ യുവാന് മുകളിലേക്ക് വിലയുള്ള ഒരു ഡയമണ്ട് ആയിട്ട് അവക്കൊട്ട് തോന്നുന്നുമില്ല. അവളുടെ കൂട്ടുകാരിയുടെ സുഹൃത്താണ് ചെക്കാനോൻ. അവരെ കണ്ടാലറിയും അവന്റെ കയ്യിൽ വലിയ പണമൊന്നും ഇല്ലാന്ന്. രണ്ട് അഭിപ്രായങ്ങളാണ് ഇപ്പോ മെർലിന്റെ മനസ്സിലുള്ളത്. ഒന്ന്, ആ ഡയമണ്ടിന് വിലയില്ല. മറ്റൊന്ന്, ചെക്കാനോന്റെ കയ്യിൽ പൈസയില്ല. ഇത് രണ്ടും കൂടി പൊരുത്തപ്പെടില്ലല്ലോ എന്ന് അവൾ ആലോചിക്കുമ്പോഴേക്കും ചെക്കാനോൻ ആ ഡയമണ്ട് യുവാനെ ഉറപ്പിച്ചു. തുടർന്ന് അടുത്ത ലേലം ആരംഭിച്ചു. അടുത്ത് വന്ന സാധനവും ചെക്കാനോൻ വാങ്ങുന്നത് 400 മില്യൻ യുവാനാണ്. ഇപ്പോ സ്വാഭാവികമായിട്ടും ആ ഹാളിൽ ഇരിക്കുന്ന മുഴുവൻ ആളുകളും ചെക്കാനോട് ശ്രദ്ധിക്കുകയാണ്. കുറച്ചു കഴിഞ്ഞതും കുറെക്കൂടി വലിപ്പമുള്ള ഒരു അൺകട്ട് ഡയമണ്ട് ലേലത്തിനെത്തി. അത് ചെക്ക് വിലയ്ക്ക് വാങ്ങിച്ചത് 1 ബില്യൺ യുവാനാണ് എന്ന് പറഞ്ഞ ചെക്കാനോൻ 3 ഡയമണ്ടുകൾ വിലയ്ക്ക് വാങ്ങിച്ചിരിക്കുന്നത് 1.7 ബില്യൺ യുവാൻ മുടക്കിയാണ്. 1700 കോടി രൂപ. ഒരു ഹ്യൂജ് എമൗണ്ട് ആണ്. മെർലിൻ ആകെ അന്തവിട്ട് നിൽക്കുകയാണ്. ഇത്രയും പണം എങ്ങനെയാണ് ഈ ചെറുപ്പക്കാരൻ കൊടുക്കുക? അവനെ കണ്ടാൽ അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ടെന്ന് ആരും പറയത്തില്ല. ചെക്കാനോൻ 3 ഡയമണ്ട് വാങ്ങിച്ചതിന് ശേഷവും ചില സാധനങ്ങളുടെ ലേലത്തിലുണ്ടായിരുന്നു. അത് മറ്റുള്ള ആളുകളും വാങ്ങിച്ചു. ലേലം തീർന്നു കഴിഞ്ഞതും ഓരോ ആളുകളായി ലേലത്തിൽ പിടിച്ച സാധനങ്ങളുടെ പണം അടക്കുകയാണ്. ചെക്ക് വേഗം തന്നെ പണം അടച്ചു. ചെക്ക് 1.7 ബില്യൺ അവന്റെ കാർഡ് ഉപയോഗിച്ച് അടയ്ക്കുന്ന കണ്ടപ്പോഴാണ് മെർലിന് ശ്വാസം നേരെ വീണത്. അവൾ ആകെ പെട്ടുപോയി എന്ന് കരുതി നിൽക്കുമ്പോഴാണ് ചെക്കാനോൻ ആ പണം അടച്ച് റെസിപ്റ്റ് അവളെ കാണിച്ചത്. ഇനിയാണ് ലേലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം നടക്കാൻ പോകുന്നത്. ആ ലേലത്തിൽ പങ്കെടുത്ത ആളുകൾ വാങ്ങിച്ച ഡയമണ്ടിന്റെ മൂല്യം തിരിച്ചറിയാൻ പോകുന്ന നിമിഷമാണ് ഇനി വരുന്നത്. അതിനുവേണ്ടി അവിടെ ഒരു യന്ത്ര സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഒരു കട്ടിംഗ് മെഷീനാണ്. വാങ്ങിച്ച ഡയമണ്ടിന്റെ ഒരു വശം ആ കട്ടിംഗ് മെഷീൻ വെച്ച് കട്ട് ചെയ്യും. അത് വളരെ വലുതായിട്ട് സ്ക്രീനിൽ കാണിക്കും. കട്ട് ചെയ്യുമ്പോൾ ഡയമണ്ടിന്റെ ക്വാളിറ്റി വ്യക്തമായി കാണാൻ പറ്റും. ആദ്യം വാങ്ങിച്ച ആളുകളുടെ ഡയമണ്ടുകളാണ് ആദ്യം കട്ട് ചെയ്തത്. കട്ട് ചെയ്ത നിമിഷത്തിൽ ഒരു കാര്യം ഉറപ്പാണ്, പണം പോയോ ഇല്ലയോ എന്ന് അപ്പം അറിയാം. കട്ടിംഗ് ആരംഭിച്ചതോടുകൂടി രണ്ട് ശൈലിയിലുള്ള ആളുകളുണ്ടായി. പണം പോയ ആളുകളുമുണ്ട്, പണം കിട്ടിയവരുമുണ്ട്. ചെക്കാനോന്റെ ഡയമണ്ടുകൾ കട്ട് ചെയ്യാനായി എടുത്തു. ആദ്യത്തെ ഡയമണ്ട് കട്ട് ചെയ്യാൻ എടുത്തതും ആളുകൾക്ക് കൗതുകപൂർവ്വം ചെക്കനെ നോക്കുകയാണ്. കട്ടിംഗ് മെഷീനിൽ വെച്ച ആ ഡയമണ്ടിനെ കട്ടിംഗ് മെഷീൻ കട്ട് ചെയ്യുമ്പോൾ അത് വലിയ സ്ക്രീനിൽ അവിടെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. സകലരും ആ സ്ക്രീനിലേക്ക് നോക്കി നിൽക്കുമ്പോൾ വല്ലാത്തൊരു ടെൻഷൻ യോളണ്ടയ്ക്കും അതുപോലെ മെർലിനുമുണ്ട്. മെർലിൻ പറഞ്ഞിട്ടാണ് യോളണ്ട വന്നത്. 1700 മില്യൻ യുവാനാണ് ചെക്ക് 3 ഡയമണ്ടിന് വേണ്ടി മുടക്കിയിരിക്കുന്നത്. അത് ഹ്യൂജ് എമൗണ്ട് ആണ്. ആ എമൗണ്ട് തിരിച്ചു കിട്ടണമെങ്കിൽ ആ ഡയമണ്ടിന്റെ മൂല്യം ഉണ്ടാകണം. ആ മൂല്യം ആ ഡയമണ്ടിന് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ടുള്ള കട്ടിംഗ് ആണ് നടക്കുന്നത്. ചെക്കിന്റെ ആദ്യത്തെ ഡയമണ്ട് കട്ട് ചെയ്തതും അതിന്റെ കട്ട് ചെയ്ത ഭാഗത്തിന്റെ ചിത്രം സ്ക്രീനിൽ ദൃശ്യമായി. ആ രംഗം കണ്ട ആ ഹാളിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളും ഏതാണ്ട് വാ പൊളിച്ച് ആ സ്ക്രീനിലേക്ക് നോക്കുകയാണ്. ആ സ്ക്രീനിൽ കാണുന്നത് എമറാൾഡ് ഗ്രീൻ ആണ്, ഏറ്റവും വിലപിടിപ്പുള്ള ഡയമണ്ട്. എമറാൾഡ് ഗ്രീൻ അപൂർവമായി മാത്രം ലഭിക്കുന്ന ഡയമണ്ട് ആണ്. ആ ഡയമണ്ട് ആണ് ചെക്കാനോൻ സ്വന്തമാക്കിയിരിക്കുന്നത്. ഉറപ്പായും ഇരട്ടി വിലയ്ക്ക് വെച്ചുപോകും. യോളാണ്ടയോട് മെർലിൻ പറഞ്ഞു, യോളാണ്ട അത് എമറാൾഡ് ഗ്രീൻ ആണ്. അത് കേട്ടപ്പോ ചെക്കാനോൻ ഒന്ന് പുഞ്ചിരിച്ചു. ഇപ്പോ ആ ഹാളിനൊരു ആവേശം ഉണ്ടായിട്ടുണ്ട്. ചെക്കിന്റെ അടുത്ത അൺകട്ട് ഡയമണ്ട് എടുത്തു, അതും കട്ട് ചെയ്തു, അതും സ്ക്രീനിൽ കാണിച്ചു. എമറാൾഡ് ഗ്രീൻ ആണ്. യോളാണ്ട അതും എമറാൾഡ് ഗ്രീൻ ആണ്. ഇതിന് ഉറപ്പായും 700 മില്യൻ യുവാനെങ്കിലും കിട്ടും. ആ ഡയമണ്ടിന് മിനിമം 300 മില്യൻ യുവാൻ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ഇപ്പൊ ഇതാ ആ മെർലിൻ യോളാണ്ടോട് പറഞ്ഞത്. മെർലിൻ പറഞ്ഞത് കേട്ടപ്പോ യോളാണ്ടയ്ക്ക് ശരിക്കും ആവേശം വരികയാണ്. അവൾ വിളിച്ചിട്ടാണ് ചെക്കാനോൻ ആ ഡയമണ്ട് ഷോയിൽ പങ്കെടുക്കാൻ വന്നത്. ആ 2 ഡയമണ്ട് വഴി ചെക്കിന് മിനിമം 450 മില്യൻ യുവാൻ ലാഭം ഉണ്ടാകുമെന്നാണ് മെർലിൻ പറഞ്ഞതിന്റെ അർത്ഥം. ഏതാനും മണിക്കൂറുകൊണ്ട് ഉണ്ടായിരിക്കുന്ന ലാഭമാണ്. 450 കോടി രൂപ ലാഭം ഉണ്ടാക്കാൻ വെറും 1 മണിക്കൂർ മാത്രമേ ചെക്കിന് വേണ്ടി വന്നുള്ളൂ. ആ ചിന്തയാണ്
ഇയാളുടെ മനസ്സിലുള്ളത്. പക്ഷെ ഇപ്പോഴും പ്രധാനപ്പെട്ട ആ ഡയമണ്ട് അവിടെ ഇരിപ്പുണ്ട്. അതിന് 1,000,000,000 യുവാനാണ് ചെക്ക് മുടക്കിയിരിക്കുന്നത്. അത് യഥാർത്ഥ ഡയമണ്ട് അല്ലെങ്കിൽ ഈ മുടക്കിയ പണം മുഴുവൻ നഷ്ടമാകും. മെർലിൻ ഏതാണ്ട് മുൾമുനയിൽ നിൽക്കുകയാണ്. സകല ആളുകളും അതുകൊണ്ട് തന്നെ അത്രയും ആവേശത്തോടുകൂടി സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ ആ ഡയമണ്ട് കട്ട് ചെയ്തു. അതും എമറാൾഡ് ഗ്രീൻ ആണ്. ആ ഡയമണ്ടിന് മാത്രം 2,000,000,000 യുവാൻ വിലയുണ്ടെന്ന് ആ നിമിഷത്തിലാണ് മെർലിൻ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഒറ്റ രാത്രി കൊണ്ട് ചക്കാനോൺ ഉണ്ടാക്കിയിരിക്കുന്ന ലാഭം 1,450,000,000 യുവാൻ ആണ്. 1,450,000,000 രൂപ. അൺകട്ട് ഡയമണ്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങിയാൽ പണം ഉണ്ടാക്കാൻ കഴിയുമെന്ന് യോളാണ്ട ചക്കനോട് പറഞ്ഞത് വെറുതെ അല്ല എന്ന് വ്യക്തം. മെർലിൻ വല്ലാത്തൊരു അതിശയത്തിലാണ്. ചക്ക് ഇത് എങ്ങനെ ആ 3 ഡയമണ്ടുകൾക്ക് മാത്രം ലേലത്തിൽ പങ്കെടുത്തു, അതാണ് അവളെ അത്ഭുതപ്പെടുത്തുന്നത്. യഥാർത്ഥത്തിൽ അന്ന് അവിടെ നടന്ന ഷോ മുഴുവൻ ചക്കാനോൺ അപ്പോ വീഡിയോ വഴി കനലിയെ അറിയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കരൺലിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് ചക്കാനോൺ ലേലത്തിൽ പങ്കെടുത്തത്. 3 ഡയമണ്ടും കട്ട് ചെയ്ത ചിത്രവും ചക്ക് കരൺലിക്ക് അയച്ചു കൊടുത്തു. ചിത്രങ്ങൾ കണ്ട കരൺലി ഒന്ന് ചിരിച്ചു. കരൺലിക്ക് അത് കട്ട് ചെയ്യും മുമ്പ് തന്നെ അത് 3 എമറാൾഡ് ഗ്രീൻ ആണെന്ന് മനസ്സിലായതുകൊണ്ടാണ് ചക്കിനോട് ലേലം വിളിക്കാൻ ആവശ്യപ്പെട്ടത്. ചക്കും മെർലിനും യോളാണ്ടയും ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അവരുടെ കൈവശം ആ 3 രത്നങ്ങളും ഉണ്ട്. ആ രത്നങ്ങൾ പാക്ക് ചെയ്ത് കാറിന്റെ ബാക്ക് സീറ്റിൽ വെച്ചു. മെർലിൻ ബാക്ക് സീറ്റ് ഇരിക്കുകയാണ്. കാർ ഓടിക്കുന്നത് യോളാണ്ടയാണ്. മുൻ സീറ്റിൽ ചക്കാനോൻ ഉണ്ട്. മെർലിൻ ശരിക്കും ആവേശത്തിലാണ്. ആദ്യം അവൾ ചക്കാനോനെ വില കുറച്ച് കണ്ടെങ്കിലും ഇപ്പൊ അവക്ക് ഭയങ്കര ആശ്വാസമായിരിക്കുകയാണ്. യോളാണ്ട അവളുടെ ബോസാണ് ചക്കെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ഒരു പ്ലാസ ചക്കിന്റെ പേരിൽ ഉണ്ടെന്നും അവൾ പറഞ്ഞതാണ്. അപ്പോഴൊന്നും ഇത്രയും പണം ചക്ക് മുടക്കുമെന്ന് ഒരു ധാരണ അവൾക്ക് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എന്തായാലും ചക്കിന്റെ കയ്യിൽ പണമുണ്ടെന്നൊരു ധാരണ അവൾക്ക് വന്നിട്ടുണ്ട്. അവർ 3 പേരും കൂടി ആ ഹോട്ടലിൽ നിന്ന് ഹോട്ടൽ ലൂണയിലേക്കാണ് പോകുന്നത്. 2 ഹോട്ടലുകളും തമ്മിൽ ഏകദേശം ഒരു 10 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. 2 ദിശയിലാണ് ആ ഹോട്ടലുകൾ. അവരുടെ കാറ് ഹോട്ടൽ ലൂണ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ബൈറോഡിൽ പെട്ടെന്ന് അവരുടെ മുന്നിൽ 2 ബുൾഡോസറുകൾ വന്നുപെട്ടു. 2 JCB കളാണ്. ആ JCB കൾ ബൈറോഡിൽ നിന്ന് കയറി വന്നപ്പോ പെട്ടെന്ന് റോഡ് ബ്ലോക്ക് ആയതുപോലെയായി. അത് കണ്ടത് ചക്കാനോൻ യോളാണ്ടയോട് പറഞ്ഞു, യോളണ്ട കാർ നിർത്ത്. യോളണ്ട കാർ നിർത്തിയതും ചക്ക് യോളണ്ടോട് പറഞ്ഞു, യോളണ്ട സീറ്റ് മാറ്. ചക്ക് അങ്ങനെ ആവശ്യപ്പെട്ടതും കാറിൽ നിന്ന് പുറത്തിറങ്ങി യോളാണ്ട ചക്കിന്റെ സൈഡിലേക്ക് വരുമ്പോൾ ചക്ക് ഫ്രണ്ട് സീറ്റിൽ നിന്ന് ഡ്രൈവിംഗ് സീറ്റിലേക്ക് മാറി. ആ ബുൾഡോസറുകൾ വെറുതെ അവരുടെ വഴി തടയാൻ വന്നതല്ല എന്ന് ഒരു തോന്നൽ ഉണ്ടായതുകൊണ്ടാണ് ചക്കാനോൻ യോളണ്ടയോട് സീറ്റ് മാറാൻ ആവശ്യപ്പെട്ടത്. ചക്ക അതിവേഗം ഫുട്പാത്തിൽ കൂടി കാർ എടുത്ത് ബുൾഡോസറുകളെ കടന്ന് മുന്നോട്ട് നീങ്ങി. ചക്ക ഏതാണ്ട് കാർ പറപ്പിച്ചു വിടുകയാണ്. പക്ഷെ അധികം നേരം ചക്കനെ കാർ ഓടിക്കാൻ പറ്റിയില്ല. അതിനിടയിൽ പല ഭാഗത്തുകൂടിയും അനവധി കാറുകൾ ചക്കന്റെ മുന്നിലും പിന്നിലും വശങ്ങളിലുമായി എത്തി. എല്ലാം ലാൻഡ് റോവറുകളാണ്. ആ ലാൻഡ് റോവറുകൾ മുന്നിലും സൈഡിലും വന്നപ്പോ ചക്കന് ബ്രേക്ക് ചവിട്ടേണ്ട ഒരു സാഹചര്യമായി. ആ സമയത്ത് ചക്കന്റെ കാറിലേക്ക് പുറകിൽ നിന്ന് വന്ന ലാൻഡ് റോവർ ഒന്ന് ഇടിച്ചു കയറ്റി. അതിശക്തമായി വാഹനത്തിന്റെ പുറകിൽ ലാൻഡ് റോവർ വന്ന് ഇടിച്ചതും മെർലിൻ മുന്നോട്ട് കുതിച്ചു. യോളാണ്ടയും ചക്കാനോനും ബെൽറ്റ് ഇട്ടിരിക്കുകയാണ്. മെർലിൻ ബെൽറ്റ് ഇട്ടിട്ടില്ല. പക്ഷെ മുന്നോട്ട് കുതിച്ച മെർലിനെ ഒരു കൈ കൊണ്ട് ചക്കും യോളാണ്ടയും പിടിച്ചതുകൊണ്ട് മെർലിൻ ഗ്ലാസ് പൊത്തു പുറത്തു പോയില്ലെന്ന് മാത്രം. ചക്കും യോളാണ്ടയും തൊട്ടു പുറകിലുള്ള ലാൻഡ് റോവർ അവർ ഇടിക്കാൻ വരുന്നത് കണ്ടതുകൊണ്ട് മാത്രമാണ് അവർക്ക് മെർലിനെ രക്ഷപ്പെടുത്താൻ പറ്റിയത്. ചക്കിന്റെ കാറിന്റെ പുറകിൽ ലാൻഡ് റോവർ ഇടിച്ചു നിൽക്കുകയാണ്. തൊട്ടു മുന്നിൽ ലാൻഡ് റോവർ ചവിട്ടി നിർത്തിയിരിക്കുകയാണ്. വശങ്ങളിലും ലാൻഡ് റോവർ ഉണ്ട്. 4 ലാൻഡ് റോവറുകൾ ചക്കിനെ വളഞ്ഞ് നിർത്തിയിരിക്കുകയാണ്. ആ സ്ത്രീകൾ രണ്ടുപേരും വല്ലാതെ അസ്വസ്ഥരാണ്. അവർ ശരിക്കും ഭയചകിതരാണ്. ചക്ക് അവരോട് പറഞ്ഞു, നിങ്ങള് ഭയപ്പെടണ്ട, ഞാനൊന്ന് നോക്കട്ടെ. ചക്ക് കാറിൽ നിന്ന് ഇറങ്ങാൻ പോയതും മെർലിനും യോളണ്ടയും ഒരുപോലെ ചക്കിനോട് പറഞ്ഞു, ഏയ് ചക്ക് അത് വേണ്ട, അവർ ഉപദ്രവിക്കും. അവരുടെ പറച്ചിൽ കേട്ടെങ്കിലും ചക്ക് കാറിൽ നിന്ന് ഇറങ്ങി. ചക്ക് കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ ലാൻഡ് റോവറുകൾ നിർത്തി. അതിൽ നിന്നും ആളുകൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. കൃത്യമായി പറഞ്ഞാൽ 21 ആളുകൾ പുറത്തുണ്ട്. അതിൽ ഒരാൾ അതിന്റെ ലീഡറാണ്. 20 ആളുകൾ അങ്ങനെ നിരന്നു നിൽക്കുകയാണ്. എല്ലാം അടിപൊളി കക്ഷികൾ. ആ ലീഡർ ചക്കിനോട് പറഞ്ഞു, ആ രത്നങ്ങളെ വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് കാറി വെച്ചിരിക്കുകയല്ലേ, അതെങ്കിൽ ഞങ്ങൾക്ക് തന്നേക്ക്. രത്നങ്ങൾ വേണമെന്ന് ആ 20 ടീമിന്റെ ക്യാപ്റ്റൻ പറഞ്ഞത് കേട്ടുകൊണ്ട് മെർലിനും യോളണ്ടയും വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി. കഥയുടെ ഈ ഭാഗം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. ഇതുവരെ ചക്കാനോന്റെ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കഥ ഇഷ്ടപ്പെട്ടുമെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.